ഇന്നാണല്ലേ നാരായണൻകുട്ടിയുടെ മുഖത്ത് കാണാനുണ്ട് അതിന്റെ ഒരു സന്തോഷം. മുഹൂർത്തമൊക്കെ നോക്കിയോ? നല്ല ദിവസം പറഞ്ഞു പണിക്കരെ, മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കണോട്ടോ കല്യാണമേ. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടല്ലേ കുട്ടി ഇങ്ങനെ നല്ലൊരു കാര്യം ഒത്തു വന്നത്. അമ്മ ഒരുങ്ങി കഴിഞ്ഞല്ലോ. ആ കുട്ടി ഇന്നത്തെ ദിവസം ഈ കുപ്പായം ഇട്ടോട്ടെ. ഇന്നലെ രാത്രി നീ ഉറങ്ങില്ല അല്ലേടി, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന കണ്ടു. ഓരോന്നാലോച്ച് ഉറക്കം വന്നില്ലേ അമ്മേ? സന്തോഷം വന്നാലും ഉറക്കം വരില്ലായിരിക്കും അല്ലേ? ഈശ്വര, തല നല്ലോണം തോർത്തില്ലാന്ന് തോന്നുന്നു. എവിടെ വെള്ളം ദാ ഇട്ടിട്ട് വീണു. എപ്പോ എന്റെ കുട്ടി ഒറ്റയ്ക്ക് കുളിക്കാൻ പോക്ക് തുടങ്ങിയോ അമ്മ തൊട്ട് ഇങ്ങനെയാ. നാരായണ, അടുക്കളയില് ദോശ ഇട്ട് വെച്ചിട്ടുണ്ട്, വേഗം കഴിച്ചിട്ട് പുറപ്പെടാൻ നോക്ക്. ഞാൻ ഒരുങ്ങട്ടെ. ഇതിട്ടോളൂ. അമ്മൂമ്മേ, മുത്തശ്ശിക്ക് വയ്യാതല്ലേ, പാവം, ഇവിടെ നിന്നോട്ടെ. അല്ലെങ്കിലും അമ്മയ്ക്ക് നടക്കാൻ പറ്റുന്നുണ്ടാവില്ല. എനിക്ക് നടക്കാൻ വയ്യ നാരാടാ പറഞ്ഞത്, എന്റെ അപ്പ നിങ്ങൾ നടന്നെത്തോ? സാക്ഷാൽ മഹാലക്ഷ്മി വീട്ടിൽ നിന്ന് കയറുന്ന ദിവസായിരുന്നു. ഇതിലും നല്ലൊരു തുതിന ഇനി ഉണ്ടാവാനുണ്ടോ? അറിഞ്ഞില്ലേ കുഞ്ഞിരാമ വിശേഷങ്ങളൊക്കെ? പിന്നെ അറിയാതെ നല്ല കാര്യങ്ങൾ അറിയണതും കേൾക്കണതും ഒരു സന്തോഷം തന്നെയാണ്. എല്ലാരും പറയുന്നുണ്ട് നല്ല സ്ഥലത്താ കുട്ടിയെന്ന് പെട്ടിരിക്കണേന്ന്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നാരായണൻ കുട്ടിയുടെ ശുക്രദശയെന്ന് കൂട്ടിക്കോളൂ. രാത്രി കുട്ടിയെ തോണി കടത്തി വിടുമ്പോ ഒന്ന് ശ്രദ്ധിച്ചോണ്ടേ കുഞ്ഞിരാമ. അതിപ്പോ വയ്യാത്തവരുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധയില്ലാണ്ടിരിക്കോ? അമ്മൂമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? സ്നേഹം നിറഞ്ഞ, വാത്സല്യം നിറഞ്ഞ, ആഭിജാത്യം നിറഞ്ഞ നാട്ടുകാരെ, സ്നേഹിതരെ, സഹോദരി സഹോദരന്മാരെ, ഗുരുഭൂതന്മാരെ, ഇന്നത്തെ ദിവസം പാലക്കാവ് നിവാസികൾക്ക് ഒരു സുദിനമാണ്. കരുണാമയമായ ഒരു കാര്യമാണ് ഇന്നിവിടെ ഈ സ്റ്റേജിൽ നടക്കാൻ പോകുന്നത്. ഈ നാടിന്റെ പുരോഗമന പ്രവർത്തനങ്ങളിൽ എന്നും മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഈ ബ്രൈറ്റ്മെൻസ് ക്ലബിന്റെ ധർമ്മ പ്രവർത്തനത്തിന്റെ ഭാഗമായി വികലാംഗനായ മേലയിടത്ത് നാരായണൻകുട്ടിക്ക്, അതെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ മേലിടത്ത് നാരായണൻകുട്ടിക്ക് നടക്കാൻ ഒരു കൃത്രിമ കാലും ജീവിതോപാധിയായി ഒരു പെട്ടിക്കടയും ഏതാനും നിമിഷങ്ങൾക്കകം സംഭാവന ചെയ്യപ്പെടുകയാണ്. നമ്മുടെ ഏവരുടെയും കണ്ണിലുണ്ണിയായ ശ്രീമാൻ ലാസർ മുതലാളി പ്രസ്തുത കർമ്മം നിർവഹിക്കുന്നതാണ്. ഇത് വെച്ചോളൂ. വേണ്ട, നാരായണൻകുട്ടിക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം ചെയ്ത വഴിപാടാണ്, നമ്മുടെ ഒരു സന്തോഷം.
ഞാൻ നേരത്തെ കണ്ടന്നേ അതിന്റെ കഥ കണ്ടോ ആ കഥ എങ്ങനെ തുറക്കും അത് കഥകല്ല റോളിംഗ് ഷട്ടർ എന്ന് പറയും അതിങ്ങനെ പിടിച്ച് മേലോട്ട് പൊക്കുക അമ്മമ്മേ നമ്മുടെ കട പ്രവർത്തനം ആരംഭിച്ചിട്ട് നാലു വർഷമേ ആയിട്ടുള്ളൂവെങ്കിലും വളരെയധികം സൽക്കർമ്മങ്ങൾ ബ്രൈറ്റ്മെൻസ് ക്ലബ് ഇതിനകം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് പാവപ്പെട്ട കുട്ടികൾക്ക് യൂണിഫോം തയ്ച്ചു കൊടുക്കുക പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുക വിധവകൾക്ക് തയ്യൽ മെഷീൻ വാങ്ങിക്കൊടുക്കുക അങ്ങനെ നിരവധി നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങളുടെ ബ്രൈറ്റ്മെൻസ് ക്ലബ് ഇവിടെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ത്യയിലും വിദേശത്തും വ്യാപിച്ചു കിടക്കുന്ന ഈ സംഘടനയുടെ പ്രവർത്തനം നമ്മുടെ പാലക്കാവ് ഗ്രാമത്തിലേക്ക് കൂടി വ്യാപിപ്പിച്ചത് സത്യം പറഞ്ഞാൽ വാസ്തവം പറഞ്ഞാൽ ഏതാനും വർഷങ്ങളായി വ്യാവസായികമായ കാര്യങ്ങൾക്ക് ഇവിടെ സ്ഥിരതാമസമാക്കിയിട്ടുള്ള നമ്മുടെ ഈ നാടിന്റെ പൊന്നോമന പുത്രനായ ലാസർ മുതലാളിയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഈ സൽക്കർമ്മം നിർവഹിക്കുന്നത് മിസ്സിസ് മേനോനാണ് അവർക്ക് മലയാളം അറിയില്ലെങ്കിലും അയ്യോ എനിക്ക് മലയാളം അറിയാം കാലില്ലാത്ത ദുഃഖവും പേര് നടക്കുന്ന ശ്രീ നാരായണൻകുട്ടിയെ ഞാൻ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാട്ടുകാരെ കാലില്ലാത്ത ദുഃഖവും പേര് നടക്കുന്ന ശ്രീ നാരായണൻകുട്ടിയെ നാം ഇന്നൊരു കടഉടമസ്ഥനാക്കി മാറ്റിയാണ് ഒരു കച്ചവടക്കാരനാക്കി മാറ്റിയാണ് ദാ ഇന്നു മുതൽ ഈ കാണുന്ന കടയുടെ ഉടമസ്ഥനായ അദ്ദേഹം നാട്ടുകാരെ ജോലി ചെയ്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഈ ചെറുപ്പക്കാരന് സ്വന്തമായ ഒരു ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ കടയുടെ ഉദ്ഘാടനത്തിന് മുമ്പ് മഹത്തായ ഒരു കർമ്മം ഇവിടെ നടക്കുകയാണ് ശ്രീ ഗോപാലൻകുട്ടിക്ക് നാരായണൻകുട്ടി എന്ത് കുട്ടിയായാലും ഒരു കുട്ടിയല്ലടോ ശ്രീ നാരായണൻകുട്ടിക്ക് ഒരു കൃത്രിമക്കാൽ ദാനം ചെയ്യുന്നതാണ് ഈ ചടങ്ങ് നിർവഹിക്കുന്നതിന് ഞാൻ മിസ്സിസ് മേനനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു അവർ സ്റ്റേജിലുണ്ടെന്ന് എനിക്കറിയാം അവരെ ഞാൻ മുന്നിലേക്ക് ക്ഷണിക്കുന്നു കയ്യെവിടെ കയ്യിലെ കാല് കയ്യായാലും കാലായാലും ഒരു ഉപകാരത്തിനുള്ളതല്ലേ ഇത്രയും വൃത്തികെട്ടോ മാറി എന്റെ എല്ലാ ഗോപാലൻകുട്ടി കിട്ടുമോ മെല്ലെ ഇനിതാണല്ലേ കൊടുത്തേക്കൻഡ് ഒരു ഫോട്ടോ എടുത്തേ അമ്മേ അമ്മേ അങ്ങോട്ടും നടത്തിപ്പിച്ചു നോക്കണ്ടേ അതൊക്കെ ഞാൻ ശരിയാക്കി കൊള്ളാം ഒക്കെ ഞാൻ ശരിയാക്കാം ശരിയായിട്ടുണ്ടോ
ഈശ്വര്യമാരുടെ ഐശ്വര്യം സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് മോന്തക്കല്ല, മനസ്സിലാ? അത് കുമാരേട്ടൻ പറയണേ ശരിയാ. ആ കൈകൂട ഉത്രട്ടാതിയ നക്ഷത്രം. അയ്യോ, സാമുദ്രിക ലക്ഷണം, ജ്യോത്സ്യം ഇതൊക്കെ പഠിക്കാതെ ഇങ്ങനൊരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ മോളെ? അല്ലേ, എന്താ വേദനിച്ചോ? ഇല്ല. അവനിപ്പോ വരൂ അമ്മമ്മേ, പീടിയെ പൂട്ടി കടവും കടന്ന് ഇങ്ങോട്ട് എത്തണ്ടേ? നാണക്കുട്ടൻ നമ്പ്യാരെ കൊണ്ട് എഴുതിച്ച ആ തകിട് അത് കുട്ടിയുടെ അരയിൽ ഇല്ലയാവോ? ഒക്കെ ഉണ്ടമ്മേ. ആണുങ്ങൾക്ക് ശാപമുള്ള ഒരു തറവാടാണ്, അത് ഓർമ്മ ഉണ്ടാവണം. അമ്മ ഒന്ന് മിണ്ടാണ്ടിരിക്കണുണ്ടോ? കണ്ട എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു കുറവുണ്ടെന്നേ തോന്നൂല. രണ്ടു കാലും ഉള്ളമാതിരി തന്നെ. ആ വടി ഉപേക്ഷിച്ചതേ ഐശ്വര്യായി. ഇപ്പൊ നടക്കാൻ നല്ല സുഖം ഉണ്ടല്ലേ? സുഖം, കാലങ്ങനെ വിങ്ങുക. ഇങ്ങട്ടിരുന്ന് അമ്മമ്മ എവിടെ ഇരുന്നുള്ളൂ? അത്
അതെന്തിനാ അഴിക്കുന്നേ? അതവിടെ ഇരുന്നോട്ടെ. നിനക്ക് ഓർമ്മയുണ്ടോ സീമന്തിനി, മുത്തശ്ശിന് മുൻവരിയിൽ സ്വർണം കെട്ടിച്ച നാല് വെപ്പുവല്ലോ ഉണ്ടായിരുന്നു. ചിരിക്കുന്ന കാണാ എന്താ ഒരു ചന്തം. അതൊന്നും അഴിച്ചു വെച്ചിട്ടേ നടക്കാറ്. ഇതും അവിടെ ഇരുന്നോട്ടെന്നേ. പകല് മുഴുവൻ ഞാൻ വേദന തിന്നായിരുന്നു. ഇനിയെങ്കിലും ഇത് അഴിച്ചു വെച്ചില്ലെങ്കി വയ്യ. അറുപത് അറുപതും മുപ്പതും തൊണ്ണൂറ്. കൂട്ടിയോ മോനെ. ഓഹോ, ഞാൻ അത് വിട്ടുപോയി. അതാ കണക്ക് ശരിയാവേണ്ടിരുന്നത്. നാട്ടൊന്നും കിട്ടിയില്ലേ? നോട്ടൊക്കെ ഇവിടെ ഉണ്ട് മുത്തശ്ശി. ഇത് മുഴുവനും ലാഭം കിട്ടിയതാണോടാ? കച്ചവടം തുടങ്ങിയില്ലുള്ളൂ, ലാഭമൊക്കെ വരാൻ പോകുന്നുള്ളൂ. കുറെ കൂടി അധികം സാധനങ്ങൾ വാങ്ങണം. നിറയെ സാധനങ്ങൾ ഉണ്ടെങ്കിലേ നല്ല കച്ചവടം കിട്ടൂ, അതിനനുസരിച്ച് ലാഭം ഉണ്ടാവും. എന്നിട്ട് വേണം നമുക്ക് ശരിക്കൊന്ന് ജീവിക്കാൻ. എന്തൊക്കെ ആശകളുണ്ടെന്നറിയോ മനസ്സിൽ? എന്തിനാ നേരത്തെ കളഞ്ഞേ? വെറുതെ പുലുവലാവും. ആരുടെ പഴന്തുണി? ആരവിടെ ഇങ്ങനെയൊക്കെ വൃത്തികേടാക്കി ഇട്ടിരിക്കുന്നത്? അതാ അപ്പൂട്ടിയാ. ആരായാലും എന്താ, ഒരു കടയുടെ ഉമ്മർത്താണോ ഇതൊക്കെ കൊണ്ടിടുന്നത്? കണ്ടോ, ഇവിടെയൊക്കെ വൃത്തികേടാക്കി ഇട്ടിരിക്കുക. ഞാൻ ഐശ്വര്യമായിട്ട് തൊഴിൽ ചെയ്യുന്നൊരു സ്ഥലമല്ല ഇത്. ഏതായാലും അവമ്മ നോക്കുമ്പോ അടിവസ്ത്രം കണ്ടല്ലേ പ്രശ്നമാവും. സാക്ഷി പറയാൻ ഞങ്ങളാരും കാണത്തില്ല. ഒന്നര കാലേ ഉള്ളൂ, എന്നിട്ടും ഇത്ര ചങ്കൂറ്റോ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഇപ്പൊ വേണോ? എന്റെ ഒരു സാധനം ഇവിടെ കൊണ്ടുവരാ, നീ എടുത്തു കളയും. അല്ലടാ, അധികം മാറ്റിയിട്ടുണ്ട്. എവിടെ? ദാ അവിടെ. പോയി എടുത്തോണ്ട്, ചെന്ന് എടുത്തോണ്ടോടാ. മര്യാദയ്ക്ക് സ്വന്തം കാര്യം നോക്കി ജീവിച്ചു. വലിയ മെടുക്ക് കാണിച്ചാലുണ്ടല്ലോ. ഈ പണ്ടാരമൊക്കെ അടിച്ച് പൊളിച്ച് കുടംപുളി ചവിട്ടുന്ന പോലെ നിന്നെ അതിനകത്ത് ഞാൻ ചവിട്ടും. ഒരു പട്ടി അപ്പുട്ടി ചോദിക്കത്തില്ല. മനസ്സിലായടാ? ഒരു പാക്കറ്റ് സിസ്റ്റർ എടുത്തേ. തീപ്പ ആ വരാം.
പിടി സേത്ത് മുറുക്കൻ തളത്ത സോഡ തളത്ത സോഡ കുടിച്ചു പോവാം തളത്ത സോഡ കുടിച്ചു പോവാം കേട്ടോ ശീതാപാനീയങ്ങൾ ഓറഞ്ച് ജ്യൂസ് ഫ്രഷ് 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 മനസ്സും ശരീരവും തണുപ്പിക്കാം ആ പിടി സേത്ത് മുറുക്കൻ നാരങ്ങവെള്ളം തളത്ത സോഡ തളത്ത നാരങ്ങവെള്ളം തളത്ത സോഡ 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 തളത്ത സോഡ നാരങ്ങവെള്ളം സോഡ സോഡ നാരങ്ങവെള്ളം സോഡ 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 നാരങ്ങവെള്ളം നാരങ്ങവെള്ളം സോഡ നാരങ്ങവെള്ളം മധുരം മധുരം മുറുകി പോവാം കേട്ടോ ഓറഞ്ച് മധുരം വേഗം മിഷീൻ ചാർത്തൊക്കെ വന്നിട്ടുണ്ട് നോക്കണോ വേണ്ട ഇല്ലേ കരിമണി മാലയുണ്ട് ഒറിജിനൽ തോറ്റു അന്ന് ശ്രീദേവി പ്രത്യേകം പറഞ്ഞുകൊണ്ട് വരുത്തിയേറ്റതാ ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞതാ മൂപ്പത്തിയാർക്ക് ഇപ്പൊ ഓർമ്മയില്ലായിട്ട് നമ്മുടെ സ്ഥിരം കസ്റ്റമറാ അപ്പോ ഓറഞ്ചോ ഗ്രേപ്സോ കുമാരേട്ടന്റെ ഇഷ്ടം എന്നാ അവന് ഗ്രേപ്സ് ആയിക്കോട്ടെ കളറ് വെക്ക നല്ലതാ ചെട്ടിയരെ ഏതാ കുട്ടി എന്താ പിടിച്ചെടുക്കണോ നിനക്ക് അങ്ങനെയൊന്നുമില്ല ആ കുമാരനെ പോലെ വരവും പോവും ചെയ്യണ പെണ്ണുങ്ങളെ കണ്ണു വെക്കാണ്ട് കച്ചവടം ചെയ്യാൻ നോക്ക് ആദ്യം കച്ചവടം ഒന്ന് പച്ച പിടിപ്പിക്ക് എന്നിട്ട് നല്ല മൊഞ്ചുള്ളൊരു പെണ്ണിനെ നിനക്ക് ശരിയാക്കി തരാം പിള്ളാരെ കൊണ്ട് നമ്മൾ തോറ്റു എന്താടാ ഇത് എങ്ങനെയുണ്ട് ശേഖരൻകുട്ടി കച്ചവടക്ക് ഉഷാറായിട്ട് നടക്കണില്ലേ ഉവ് ശേഖരൻകുട്ടി അല്ല നരണൻകുട്ടി ഇപ്പൊ കാലായി കച്ചവടായി നന്നാവട്ടെ നന്നാവട്ടെ ഈ കട വളർന്ന് പടർന്ന് ഡേ ഈ ആല് പോലെ പന്തലിക്കണം കടയിലേക്ക് നിറയെ സാധനങ്ങൾ വാങ്ങി വെക്കണം അല്ല അതിനൊക്കെ സഹായിക്കാൻ ഒരാളിന്റെ പരസഹായം ഇല്ലാണ്ട് തനിക്ക് ഈ പ്ലാസ്റ്റിക് ആലും വെച്ച് ബസിന്റെ മുകളിൽ വലിഞ്ഞേറാൻ പറ്റുമോ ആ പറ്റില്ല എന്ന് എനിക്കറിയാം അപ്പൊ കൃഷ്ണൻകുട്ടി ചെയ്യേണ്ടത് അയ്യോ കൃഷ്ണൻകുട്ടി അല്ല നാരായണൻകുട്ടി നാരായണൻകുട്ടി കൃഷ്ണൻകുട്ടി ആയതുകൊണ്ട് തന്റെ പപ്പടം ചെലവാവാണ്ടിരിക്കണോ ചെട്ടി അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ ലിസ്റ്റ് ആ മാധവൻകുട്ടി വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി ഞാൻ തരുന്ന ആ കൊച്ചു മിടുക്കന്റെ കയ്യിൽ കൊടുക്ക അവൻ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിക്കും താനത് വിൽക്കുക വളരുക പടരുക പന്തലിക്ക വേണമെങ്കിൽ കുറച്ച് കുറച്ച് പുഷ്പിച്ചോ എന്താന്ന് വെച്ചാ ചെയ്യ പക്ഷേ ഇതിന്ന് ഞാൻ ഒന്നേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്താ 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 നന്ദി അതുണ്ടാവണം ഈ കടവൽ ഇതൊക്കെ പറഞ്ഞ വളരെ ചെലവുള്ള കാര്യമായതുകൊണ്ട് അതെ കുട്ടി കുട്ടി മാത്രല്ല ലോകത്ത് അശരണരായിട്ടുള്ള ആൾക്കാർ ഇനിയില്ലേ അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ത്യാഗങ്ങൾ എനിക്ക് ചെയ്യണ്ടേ ഒന്നും തരും അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത് ഒന്നും തരും പിന്നെ താൻ വലിച്ചോ ഉരുണ്ട് വരണ്ട് വീഴാണ്ട് നോക്കേണ്ടത് തന്റെ കടമ ആ അപ്പൊ ഇതിന്ന് ഞാൻ എന്താ പ്രതീക്ഷിക്കുന്നത് പറഞ്ഞേ എന്താ നന്ദി കുട്ടികൾക്ക് പഴം 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 ആ കുട്ടികളെ പഴത്തോളൂ പഴത്തോളൂ ഓട്ടോ ചായ താൻ കുടിക്കേ അയ്യോ വേണ്ട ഞാൻ കുടിക്കറോ കച്ചവടക്ക് ഒന്ന് ഉഷാറാവട്ടെ കുറച്ച് പച്ചക്കറി അയ്യോ പച്ചക്കറിയുടെ ആവശ്യം ഒന്നും ഉണ്ടായില്ല വെക്കി 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 ആ പപ്പടോ പപ്പടത്തിന്റെ ആവശ്യം തരുന്നില്ലേ എന്താ ആൾക്കാർക്ക് എന്നോടുള്ളൊരു സ്നേഹം വെച്ചില്ലേ വെച്ചില്ലേ ഡോറടക്കി ഡോറടക്കി ചെട്ടി ഡാ പിന്നിൽ കറുത്ത ചെക്കൻ അവിടെ ഒന്ന് മാറിക്കാൻ പറഞ്ഞേ മാറടാ അങ്ങോട്ട് മാറണടാ അങ്ങോട്ട് മാറാ പിള്ളേരെ ഈ പിള്ളേരെ കൊണ്ട് തോറ്റല്ലോ ഈ പിള്ളേർ എന്താ ഇങ്ങനെ കിടന്ന് ശല്യം ചെയ്യുന്നത് എവിടെ കിടന്ന് സെറ്റകളാ ഈ വിറ്റകളൊക്കെ നമ്മുടെ നാടിനല്ലേ മോശം കുനിഞ്ഞു കുനിഞ്ഞ് നട്ടല് വളഞ്ഞല്ല One for my master,
One for my dame. One for my master. One for my dame. And one for my little boy who lives down the lane. And one for my little boy who lives down the lane. One for my master. One for my dame. One for my master. One for my dame. And one for my little boy who lives down the lane. And one for my little boy who lives down the lane. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കണില്ലേ? ഉവ്വെന്നല്ല, ഉവ്വ് ഉവ്വെന്ന് പറയൂ. ഏ, സീതേവി ഒന്ന് ചെറുതായിട്ട് മെലിഞ്ഞുണ്ടല്ലോ. ഇല്ല, മെലിഞ്ഞിട്ടൊന്നുമില്ല. ഉവ്വ് മെലിഞ്ഞിട്ടുണ്ട്. പാല്, മുട്ട, ഏത്തപ്പഴം തുടങ്ങിയ പോഷകാഹാരങ്ങളൊക്കെ കഴിക്കണം. അതൊക്കെ കഴിക്കേണ്ട പ്രായമല്ലേ കുട്ടിക്കിപ്പോ? ആരെ നോക്കണേ? ആട്ടെ, ഇതൊക്കെ പോട്ടെ, എന്നെ കണ്ട ഇപ്പൊ എത്ര വയസ്സ് തോന്നും പറയൂ. എനിക്ക് ധൃതി ഉണ്ട്, അതുകൊണ്ടാ പറയൂ. എനിക്ക് വയസ്സ് പറയാനൊന്നും അറിയില്ല. എന്നാലും ഒരു 50-55. അത് വെറുതെ വെറുതെ വെറുതെ, ഞാൻ സമ്മതിക്കില്ല. ഞാൻ വീട്ടിലേക്ക് വന്നൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വിചാരിച്ചല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് എത്തിയില്ലേ? അതാണ് ലാസർ. റൊട്ടിയും ബിസ്ക്കറ്റും ഒക്കെ തീർന്നിരിക്കുക. എന്നിട്ടും പാറുട്ടിയമ്മയുടെ തടി ഇങ്ങോട്ട് പോരുന്നില്ലല്ലോ. എന്താ വേണ്ട വെച്ചാ ശ്രീദേവിയോട് പറഞ്ഞാ പോരെ? അതിനിപ്പോ എന്റെ ഒരു അനുവാദം വേണോ? അങ്ങാടിയിൽ ഞാൻ ആ വികലാംഗഞ്ഞക്കിന് സംഭാവന ചെയ്ത കട കണ്ടില്ലേ? എന്താ വേണ്ടെന്ന് വെച്ചാ അവിടുന്ന് വാങ്ങിച്ചാ പോരെ. എന്റെ എവിടെ പോയി കിടക്കുന്നു എന്റെ ടീച്ചറെ? ഹേമ ടീച്ചർക്ക് കുട്ടികളെ കണ്ടാ പിന്നെ ഊണും വേണ്ട, കാപ്പിയും വേണ്ട അല്ലേ? ഹേമ ഒന്ന് ചെറുതായിട്ട് മെലിഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ മെലിഞ്ഞിട്ടൊന്നുമില്ല. എന്നാ വേണ്ട, ഞാൻ മെലിഞ്ഞിട്ടുണ്ടോ? തമാശ തമാശ. ആട്ടെ, ഇതൊക്കെ പോട്ടെ. എന്തോ ഒരു സാധനം കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങാൻ പറഞ്ഞിരുന്നല്ലോ, ആരായിരുന്നു അത്? പാറുട്ടിയമ്മയാണോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ശ്രീദേവി ആയിരിക്കും. പിന്നെ ആരാ അത്? അത് ഞാനാ. ആണോ? എന്നാ വന്നേ. അല്ല, റൊട്ടി റൊട്ടിയും പിണ്ണാക്കൊക്കെ ശ്രീദേവിയോട് ചോദിക്കേ. ദേ ഇവര് കുറച്ച് റൊട്ടി മറ്റൊക്കെ കൊടുക്ക്. ആരെങ്കിലും കാണും കേട്ടോ. അടുത്ത ട്രിപ്പ് എങ്ങോട്ടാന്നുള്ളത് ഞാൻ ഹേമയ്ക്ക് വിട്ടു തന്നിരിക്കുന്നു. ശരി പോട്ടെ. പൈസ ആ പോ, പിന്നെ തരാം. ശരി, തുണി എടുത്തേ. തുണിയാ? ആ. ഓ അയ്യോ, ഇതെന്തോറ്റി വല്ലടത്ത് വീണോ? അല്ല, കുത്തിയതാ. ഏ, ആര്? ഒരു വന്നീട ഓൻ. ചടുത്തില്ലായിരുന്നെങ്കിൽ പണ്ടത്തിന് കയറ്റിയനെ. അവന്റെ പരിപാടി ഞാൻ അവസാനിപ്പിച്ചനെ. അയ്യോ, ചത്തില്ല, കാല് മുറിച്ച് കളയേണ്ടി വരും. ഇനി ഒന്നരക്കാലം വെച്ച് തെണ്ടാം. തെണ്ടട്ട പട്ടി. പിന്നെ എന്താ ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞേ? ആര് പറഞ്ഞു? ലാസർ മോലാളി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കണമെന്നും പറഞ്ഞു. അത് അത് നിങ്ങളാണോ? ഇതാ പിടിച്ചില്ലേ എനക്ക്. വാങ്ങാനുള്ള സാധനങ്ങളുടെ കാശിൽ ഇഷ്ടപ്പെടാ. അതിപ്പോ ഇന്ന് വേണമെന്നില്ല, നാളെ ആയാലും മതി. നിന്റെ സൗകര്യത്തിന് വാങ്ങിക്കാൻ വേറെ ആളെ നോക്കണം. കാശി കൊണ്ടുവരാവണമെങ്കിൽ എന്താ നിനക്ക് ഇത്ര മടി? ഞാൻ സഹായത്തിന് നിൽക്കുന്ന ഇഷ്ടമല്ലാന്നുണ്ടോ? അപ്പൂട്ടി ആരെയും പറ്റിക്കുകയും പറിക്കുകയൊന്നുമില്ല. ആവശ്യമുണ്ട് ആണുങ്ങളെ പോലെ കാശ് ചോദിച്ചു വാങ്ങിക്കും. മനസ്സിലായടാ അശനെ? ഒന്ന് കേറിട്ട് പോ. ആ, ഇത്തിരി മരുന്ന് വെച്ചിട്ട് പോവാം. ഓ, മരുന്ന് മാത്രമൊന്നും വേണ്ട. അയ്യോ, ചിലപ്പോ സെപ്റ്റിക് ആയാലോ. വന്നാട്ടെ, ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇതെന്ത് പറ്റി അശാനെ? ഓ, ഒരു കുത്ത് കടഞ്ഞതാ. അതെ, അത് വിവരദോഷി അപ്പൂട്ടി അശനെ കുത്താൻ. ഒരു മൊണ്ണ. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. അതാ മരുന്നെടുക്ക്. ഇതെന്താടു? വാറ്റ. ആ, ഇതിന്റെ ബിസിനസ് ഉണ്ടോ? അയ്യോ, ഇത് വിൽക്കാനല്ല, ആശാനെ പോലുള്ള വി ഐ പി സ്വരൂപം മാത്രമേ പുറത്തെടുക്കൂ. പിന്നെ കടയടച്ച് പോവാന്നേരത്ത് ഞാൻ ഒരു രണ്ടെണ്ണം വീശും. നീറോടോ? ഏയ്, ഇതുപോലുള്ള കൊച്ചു കൊച്ചു നീറ്റിലല്ലോ അപ്പൂട്ടി ആശാന്റെ പ്രശ്നമാണോ? നാളെ കരിയും, ലേശം വീശണ. വലിയ ലിസ്റ്റൊക്കെ ആണല്ലോ.
അതാ ഒന്നരക്കാലിന്റെ സിഗരറ്റ് തീപ്പെട്ടി നീരം വള മാല കൺമഷി റിബൺ കരിമണിമാല ഇത് ശരിയല്ലോ പുട്ടേശനെ ഏതാ മഹിളകൾക്ക് വേണ്ടി വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം ഇവിടെ ഉള്ളപ്പോ ഇവ കാര്യങ്ങൾ അവൻ കൈവെക്കുന്നത് ശരിയല്ല അല്ല ലേഡീസ് ഐറ്റംസ് അങ്ങ് വിട്ടേക്കാം അല്ല ഇവിടെ ഉള്ള സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കാൻ നല്ല എന്തായാലും അത് ഞാൻ ആലോചിച്ചോളാം തിരക്കില്ല ഡ്രൈവറും കണ്ടക്ടറും ചായ കുടിക്കണേ ഉള്ളൂ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ നോക്കിയിട്ട് വാങ്ങണമെന്നില്ല വാങ്ങണെങ്കിൽ പിന്നെ എന്തിനാ നോക്കണേ വാങ്ങണെങ്കിൽ പിന്നെ എന്തിനാ നോക്കണേന്ന് നോക്കണേന്റെ സുഖം നോക്കണവർക്കല്ലേ അറിയുള്ളൂ അല്ലേ ഇത് വേണ എടുത്തു വെച്ചോ എല്ലാം കിട്ടിയോ ആ കിട്ടിയതൊക്കെ വാങ്ങി മാലയും വളയൊക്കെ നല്ലത് നോക്കി തന്നെയല്ലേ മേടിച്ച് ഓ അതൊന്നും വാങ്ങിയില്ല അതെന്താ വാങ്ങായിരുന്നത് വാങ്ങിയില്ല അത് തന്നെ പിന്നെ എന്താ വാങ്ങിയത് അഴിച്ചു നോക്ക അപ്പൊ കാണാം ബില്ല് സാധനങ്ങളുമായിട്ടൊന്ന് ഒത്തു നോക്കണ്ടേ ബാക്കി മണി ഓർഡറായിട്ട് വരും നോക്കി വരുന്നോ എന്തൊരു കഷ്ടം അത് എഴുതി കൊടുത്ത സാധനങ്ങൾ വാങ്ങില്ല ബാക്കി കാശും തരില്ല എന്ന് പറഞ്ഞാൽ കച്ചവടം നന്നായി നടക്കണോന്ന് കേട്ടപ്പോ കുറച്ചെങ്ങും അല്ല ആശ്വാസം എന്റെ അമ്മേ വേണമെങ്കിൽ ഇതൊക്കെ പൊതിഞ്ഞ് ശരിയാക്കി വെച്ചോ ഇനി ഞങ്ങൾക്ക് വയ്യ ഒരു ദിവസത്തെ കഷ്ടപ്പാടാ ഞാൻ പറഞ്ഞില്ലേ കഷ്ടപ്പെടാൻ പിന്നെ ആരടാ നിനക്ക് വേണ്ടി കഷ്ടപ്പെടാൻ നിന്റെ ആ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടോ ഇവിടെ ആരെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടോന്ന് അതും കൂടെ കണ്ടിട്ട് വേണം മുത്തച്ഛിക്ക് കണ്ണടക്കാൻ വൈകാതങ്ങ് നടത്തുക വലിയ തറവാടാണെന്നും പറഞ്ഞ് അന്വേഷിച്ചു ചെല്ലുമ്പോ കുട്ടിയെ കാണാൻ ഭംഗി ഉണ്ടാവില്ല ഭംഗി നോക്കി ചെന്നാലോ ചുറ്റുപാടും പരിസ്ഥിതി ഒക്കെ മോശമാവും ആ പത്തായപ്പുരയിലെ ജഡ്ജ് ശിവദാസ മേനോന്റെ മരുമകളെ അന്വേഷിച്ചിട്ട് അവരൊരു വിവരം അറിയിച്ചില്ലല്ലോ ഡി അറിയിക്കും കാത്തിരുന്നോ എന്റെ അമ്മയെ അവനവന്റെ പരിസ്ഥിതിയും കുറച്ച് നോക്കണ്ടേ നിന്റെ പരിസ്ഥിതിക്ക് ഇപ്പൊ എന്താടാ ഒരു കുറവ് ഒരു കുറവുമില്ല വല്ല കുറവും ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ അതും തീർന്നു കാശും പണേ കുറവുള്ളൂ തറവാട്ട് മഹിമ കുറയോ വിത്തിനും പത്തിനും കൂടെ ഏക സന്തതിയാ അതുകൊണ്ട് ഏത് ദുബായ് ഷെയ്ഖിന്റെ മോളെ കല്യാണം ആലോചിച്ച് പോവുന്ന ആ പോയെന്ന് വരും സംബന്ധം ആലോചിച്ച് പോകുന്നതേ കക്കാൻ പോകുന്നല്ലോ കുറ്റമൊന്നുമല്ലല്ലോ എന്നാ മൂന്നാളും കൂടി ആലോചിച്ച് ഉറപ്പിക്കേ ഞാൻ ഉറങ്ങാൻ പോവാ കാലത്ത് പീടി ഉറങ്ങാനുള്ള നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടർ ശങ്കുണ്ണിനായരുടെ മകള് നല്ലോണം വെളുത്തിട്ടാത്രേ എം എ വരെ പഠിച്ചിട്ടും ഉണ്ടെന്ന് നമുക്കതൊന്ന് ആലോചിച്ചാലോ ഡി ഏയ് അതൊന്നും വേണ്ടാമേ ആ പെണ്ണിന് ഇത്തിരി കോങ്ങണ്ണുണ്ടത്രേ അയ്യേ എന്നാ നമുക്ക് വേണ്ട നമുക്ക് വേണ്ട ചാന്ത് പൊട്ട് വള റിബണുകൾ ചാന്ത് പൊട്ട് വള റിബണുകൾ മാക്സികൾ ബഹുവർണ്ണ മാക്സികൾ കംപ്ലീറ്റ് ലേഡീസ് ഐറ്റംസ് മിക്സിയിൽ എടുത്തെടുത്ത ചിത്രപാനീയങ്ങൾ മുന്തിരി ജ്യൂസ് ടീച്ചർ മഷിക്കറ പോയോ അലക്കി നോക്കിയില്ല ഉടനെ തിരിച്ചുണ്ടാമ്പോ ഇരട്ടിയ മതിയായിരുന്നു അപ്പൊ ഇത്തിരി ചുമക്കുന്നുള്ളൂ
പിന്നീട് അലക്കുമ്പോ പോവുകയും ചെയ്യും. നല്ല ശീലം ഉണ്ടെന്ന് തോന്നുന്നു. എന്ത്? അല്ല, സാരിയിൽ മഷി ഒഴിച്ചിട്ടേ. എനിക്ക് ആദ്യമായിട്ട് പറ്റിയത് അബദ്ധ, ക്ഷമിക്കണം കേട്ടോ. ക്ഷമിച്ചാലില്ലെങ്കിലും ചീത്തയായത് എന്റെ സാരിയല്ലേ. ഇന്നലത്തെ ബാക്കി ഇരുന്നോട്ടെ. പേനയിൽ വീണതും സാരിയിൽ വീണതും എല്ലാം ചേർത്ത് ഒരു രൂപയായി കാണുമല്ലോ. എന്താ ശ്രീദേവി ടീച്ചർ പറയണത്? അല്ല, കട തുടങ്ങിയിട്ടേ ഉള്ളൂ, നന്നാവാനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല എന്ന് പറയായിരുന്നു. ഇയാള് നന്നാവും, നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇയാള് നന്നായിക്കൊള്ളും. കുമാറിന്റെ പ്രാന്താണ് മോനെ, നീ മുറുക്കാൻ എടുക്ക. ചില്ലറ വൈകുന്നേരം വാങ്ങിച്ചോ. അപ്പൊ കുമാരൻ പറയണത് ശരി തന്നെയാണ്. എന്ത്? അല്ല, കുമാരൻ പറയാണ് കാലത്തും വൈകീട്ടും നാരായണൻ കുട്ടിയുടെ കടയില് ഹാജർ വെച്ചിട്ടേ ശ്രീദേവി ടീച്ചർ പോകുള്ളൂ എന്ന്. ഇല്ലാത്തൊന്നും പറഞ്ഞു വരത്തില്ല എന്റെ ചെട്ടിയാരെ. നാണം പറഞ്ഞുണ്ട്, നാണം പറഞ്ഞുണ്ട്. മഷിക്കറകളാണ് മരുന്നുണ്ട്, വേണോ? വേണ്ടപ്പോ പറയാം.
നിർത്തിയത്? എത്ര കാലമായി അമ്മ എന്റെ കുട്ടി ഇതൊന്ന് വായിക്കുന്നത് കേട്ടിട്ട്. വന്ദേ മാതരം. ബ്രൈഡ്മെൻസ് ക്ലബിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ ഇതാ ആരംഭിക്കാൻ പോകുകയാണ്. ബ്രൈഡ്മെൻസ് ക്ലബിന്റെ നെടുന്തൂണായ ലാസർ മുതലാളി ഇപ്പോൾ ഇതാ നിങ്ങളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. കലാകായിക പാലക്കാവ് നിവാസികളും ബ്രൈഡ്മെൻ സംഘങ്ങളും പറഞ്ഞത് അല്ല പ്രഖ്യാപിച്ചത്, ഒട്ടും അതിശോക്തിയല്ലെന്ന് നിങ്ങൾക്ക് നരേന്ദ്ര നമുക്ക് ആണുങ്ങൾക്ക് വേറെ മത്സരങ്ങൾ മത്സരങ്ങൾ മത്സരങ്ങൾ. പങ്കെടുക്കുന്നവരെ പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. ഒരു ചെറിയ ടീസ്പൂണിൽ ചെറുനാരങ്ങയുമായി ഇതാ അഞ്ചാറ് വനിതകൾ മത്സരിക്കാൻ തയ്യാറായി കാത്തു നിൽക്കുകയാണ്. ഓരോരുത്തരും ശക്തമായി മുന്നേറുകയാണ്. എല്ലാവരും ജയിക്കുന്ന ലക്ഷണമാണ്. മിസ്സിസ് മേനോൻ മുന്നിലുണ്ട്, അതാ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അല്ല, മിസ്സിസ് മേനോൻ പിന്നിലോട്ട് പോയി. ഇപ്പോൾ ജയിച്ചിരിക്കുന്ന ജേമയാണ്. പരാജയം ദുഃഖിക്കേണ്ട കാര്യമില്ല. ഇനിയും മത്സരങ്ങൾ അവരെ കാത്തിരിക്കുന്നു. ലാസർ മുതലാളി, റൊമാൻസ് കുമാരൻ എന്നിവർ നിങ്ങളുടെ മുന്നിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ശക്തമായി മുന്നേറുകയാണ്. ഇതാ ലാസർ മുതലാളി ഓടിക്കൊണ്ടിരിക്കുന്നു, നിലം പതിച്ചു, ചെരിഞ്ഞാണ് വീണത്. റൊമാൻസ് കുമാരൻ ജയിച്ചിരിക്കുന്നു. വീണിടം വിദ്യാകരണ ലാസർ മുതലാളിയുടെ കഴിവിനെ ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. വിധിയായ റൊമാൻസ് കുമാറിനെ അറിഞ്ഞോളും. അടുത്തതായി രണ്ടു മല്ലന്മാർ തമ്മിലുള്ള മൽപിടുത്ത മത്സരം. കണ്ണുകെട്ടിയാണെങ്കിലും അവരുടെ ചലനങ്ങൾ നിങ്ങൾ വീക്ഷിക്കുക. പരസ്പരം കാണാൻ പയ്യെങ്കിലും അവരുടെ മത്സരം നിർവഹിക്കുക. പരസ്പരം കാലു വാരാൻ ശ്രമിക്കുകയാണ്. എവിടെ എവിടെ? അയ്യോ, കൈ ആരംഭിക്കാൻ പോവുകയാണ് ഹിമവെട്ട മത്സരം. പങ്കെടുക്കുന്നവർ സർവശ്രീ, ലാസർ മുതലാളി, മിസ്സിസ് മേനോൻ, റൊമാൻസ് കുമാരൻ, ചട്ടുകാലൻ നാരായണൻകുട്ടി, വികലാംഗൻ നാരായണൻകുട്ടി. എന്താണ് ഈ ഹിമവെട്ട മത്സരം? ഹിമവെട്ട മത്സരം എന്താണെന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കൾ. എന്താ എനിക്കറിയില്ലേ? അറിയാം. എന്നാ പിന്നെ പറഞ്ഞു നോക്കണേ കുരങ്ങ. ഈ ഹിമവെട്ട മത്സരം എന്ന് വെച്ചാൽ ഇവ വെട്ടാതെ കൂടുതൽ നേരം കണ്ണ് തുറപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് കന്നഡ ഇനാമായി നൽകുന്നതാണ്. മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. ലാസർ മുതലാളി, അതെ, നമ്മുടെ അജന്തനായ ലാസർ മുതലാളി തന്റെ തുറുകണ്ണുകൾ തുറപ്പിച്ചു വെച്ചുകൊണ്ട് കണ്ണുകൾ അടയ്ക്കാതെ ഈമ വെട്ടാതെ മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മിസ്സിസ് മേനോൻ, നയന മനോഹരിയായ മിസ്സിസ് മേനോൻ തന്റെ നീല നയനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ റൊമാൻസ് കുമാരൻ, അദ്ദേഹത്തിന്റെ പ്രേമപൂർവ്വമുള്ള കണ്ണുകൾ നമ്മളെ നോട്ടം കണ്ടാൽ അറിയാം അദ്ദേഹം തന്നെ ഇതിൽ ജയിക്കും. ഇതാ നാരായണൻകുട്ടി, അതിമനോഹരനായ നാരായണൻകുട്ടിയുടെ കണ്ണുകൾ അനങ്ങാതിരിക്കുന്ന സുഹൃത്തുക്കളെ. ഇതാ മിസ്സിസ് മേനോൻ, ഇതാ മിസ്സിസ് മേനോൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ശ്വാസം പോലും അടക്കി പിടിച്ചുകൊണ്ട് നീണ്ടു നിൽക്കുന്ന ഈ മത്സരം എത്ര ദിവസം നീണ്ടു നിൽക്കും എന്ന് പറയാൻ ഒക്കുകയല്ല. മിസ്സിസ് മേനോൻ തിരുവരുന്നുണ്ടെങ്കിലും അതെല്ലാം അടക്കി പിടിച്ചുകൊണ്ട് സുന്ദരിയായ മിസ്സിസ് മേനോൻ തന്റെ നീല നയനങ്ങൾ നമ്മളെ ആകർഷിച്ചുകൊണ്ട് മത്സരിക്കുകയാണ്. ഔട്ട് ഔട്ട്! മിസ്സിസ് മേനോൻ ഔട്ട് ഔട്ടായി പോയി.
ബ്രൈസ്മെൻ ക്ലബിന്റെ നെടുംതൂണ സിമോൻ ലാസർ മുതലാളി ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അദ്ദേഹത്തിന്റെ പുരികം വെട്ടുന്നുണ്ടെങ്കിലും ഇമവിട്ട മത്സരവും കഥകളിയുമായിട്ട് യാതൊരു പുലബന്ധം പോലും ഇല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം മുന്നേറുകയാണ് സുഹൃത്തുക്കളെ. പ്രേമോദാത്തമായ കണ്ണുകളുമായി ഇതാ റൊമാൻസ് കുമാരൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടും പുറകില്ലാതെ മിസ്റ്റർ നാരായണൻകുട്ടി തന്റെ സുന്ദരമായ കണ്ണുകൾ തുറപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അചഞ്ചലമായ മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ലാസർ മുതലാളി കണ്ണുകൾ കരയല്ല സുഹൃത്തുക്കളെ, കരയല്ല പിരിമുറുക്കം, മാനസികമായ പിരിമുറുക്കം. മാനസികമായ പിരിമുറുക്കം വരുമ്പോൾ കണ്ണുകൾ ജലാശയങ്ങളാകുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വഭാവവിശേഷം മാത്രമാണ് സുഹൃത്തുക്കളെ. കരയണെങ്കിൽ ഉയരം പറയട്ടോ, കണ്ണീറ്റവും കരയാണോ? കരയല്ല. അത് പറ കണ്ണീറ്റ കണ്ണ് കൊങ്ങണ്ണായി പോവും. ഞാൻ കരയല്ല. അത് പറ സത്യം പറ അമ്മ സത്യം നേര് പറയണം. നീ കണ്ണീറ്റായി പോവും. കരയണെങ്കിൽ ഉയരം പറയട്ടെ, ഞാൻ പറയാം. അദ്ദേഹം ധൈര്യപൂർവ്വം ചൂട് വാങ്ങിയതാണ്. അതെ, അതാ മത്സരം തുടരുകയാണ് സുഹൃത്തുക്കളെ. നാരായണൻകുട്ടിയും റൊമാൻസ് കുമാരനും മാത്രമാണ് ഗോദായിൽ ബാക്കി. അതെ, നാരായണൻകുട്ടിക്ക് കാലിന് വൈകല്യമുണ്ടെങ്കിലും കണ്ണിന് ഒരു വൈകല്യവുമില്ല സുഹൃത്തുക്കളെ. ഒപ്പം റൊമാൻസ് കുമാരനും അദ്ദേഹം മത്സരിക്കുകയാണ് സുഹൃത്തുക്കളെ. അദ്ദേഹം റൊമാൻസ് കുമാരനും പ്രഖ്യാപനം കഴിഞ്ഞുവെങ്കിലും അതേ കണ്ണുകൾ മിസൈലുകളെ പോലെ തുറപ്പിച്ചു വെച്ചുകൊണ്ട് കരയുദ്ധം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മിസ്റ്റർ നാരായണൻകുട്ടി, നാരായണൻകുട്ടി ദാ തന്റെ സുന്ദരമായ നയനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഒരേ പോയിന്റിലേക്ക് നോക്കി. മിസ്റ്റർ റിസ്മോ ഹിപ്നോട്ടിസമോ ഒന്നും ലാസ് മോഹനാലിന്റെ കയ്യിൽ കാണുന്ന അവിടെ ഒരു പ്രശ്നമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ശിവൻ നാരായണൻകുട്ടി ഒരേ പോയിന്റിലേക്ക് നോക്കി. Thank you.
ബാൽക്കണ്ണാടി നോക്കി നിലാവു ചൂടി ദൂരെ ദൂരെ ഞാനും ബാൽക്കണ്ണാടി നോക്കി വലിയ അലമാരി പോലൊരു സാധനമാ. ഇതിന് എലിക്കൂടിന്റെ വലിപ്പേ ഉള്ളൂ. എന്നാ എലിക്കൂടായിരിക്കും. നിന്നോട്ടെ, നമുക്കെന്താ? എന്നാലും എന്തിനാ അത്ര കുശുമ്പ്? കുശുമ്പല്ല, ഈ അസുഖത്തിന്റെ പേര് വേറെയാ. ഓൺ ചെയ്ത് നോക്ക്. ഉദ്ഘാടനം കഴിഞ്ഞ് ഞാൻ പോകുന്നുള്ളൂ. ഇൻസ്റ്റാൾമെന്റിൽ വാങ്ങിയതാ. മാസാ മാസം പണം തന്നില്ലെങ്കിൽ ഞാൻ ഈ കട ജപ്തി ചെയ്തോണ്ട് പോവും. എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുക. പിടിക്കട്ടെ, ശമ്പളക്കാരിയല്ലേ, ഞാൻ കാശും തരില്ല. ഇവന്റെ പണി പൂട്ടി കുമാരാ. എനിക്ക് വേണ്ട, തന്നെത്താൻ കഴിച്ചാ മതി. അത് പറ്റില്ല, ഉദ്ഘാടനം ശ്രീദേവി എന്നെ നിർവഹിക്കണം. അവരൊക്കെ ആര് കണ്ടാലും ഒന്നുമില്ലെന്ന് ശ്രീദേവിനല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത്. എന്റെ കുമാറാ, നീ ഒരു കല്യാണം കഴിക്ക്, അപ്പൊ നിന്റെ ഈ അസുഖമൊക്കെ മാറിക്കിട്ടും. കുറെ നേരമായി നീ നേരാവാൻ പോണില്ല. വെറുതെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നീ രാവിലെയും വൈകിട്ടും വായി നോക്കി തന്നെ ഇരിക്കും. എന്താ എന്തിനാ കരയുന്നത്? ഛേ, എന്തിനാ കരയുന്നെന്ന്? കരച്ചിൽ നിർത്ത്, നിർത്താൻ. അന്നാ ഓണക്കുഴല് വായിച്ച് രസിക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇതിലെന്തോ മറുമായ ഉണ്ടെന്ന്. ഇങ്ങോട്ട് കൊണ്ട. ഇതിലൊന്നും കാണുന്നില്ലല്ലോ അമ്മേ. എന്ത് കാണുന്നില്ലെന്ന് നീ പറയുന്നത്? ഏത് അഴിഞ്ഞാട്ടക്കാരി പെണ്ണാടാ നിനക്ക് മാക്സി വാങ്ങിച്ചു തന്നത്? മാക്സി? ആ എന്ത് കുന്തോങ്ങലും ആവട്ടെ, ഒരഴിഞ്ഞാട്ടക്കാരി പെണ്ണും എനിക്ക് മാക്സി വാങ്ങിച്ചു തന്നിട്ടില്ല. നോണ പറയണോടാ, നാട്ടുകാരും മുഴുവൻ പാട്ടേ കൂട്ടി പറഞ്ഞു നടക്കണു. ഞാൻ നോണ പറയോ അമ്മേ?
എന്റെ ഈ മൂന്ന് അമ്മമാരാണ് സത്യം. ഒരഴിഞ്ഞാട്ടക്കാരി പെണ്ണും എനിക്ക് മാക്സി വാങ്ങി തന്നിട്ടില്ല. കള്ള സത്യാണോടാ, തല കൊട്ടി തെറിക്കും. ഹോ, ഒരഴിഞ്ഞാട്ടക്കാരി പെണ്ണും എനിക്ക് മാക്സി വാങ്ങി തന്നിട്ടില്ല. ഇത് സത്യം, സത്യം, സത്യം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അമ്മേ, എന്റെ മോൻ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കൂലെന്ന്. നമ്മൾ അങ്ങനെയല്ലല്ലോ അവനെ വളർത്തിയത്. നാരായണ, കുളിച്ചിട്ട് വല്ലതും കഴിക്കാൻ നോക്കു മോനെ. എന്റെ ഗുരുവായൂരപ്പ, നേരല്ലാതെ മറ്റൊന്നും ഈ നരണംകുട്ടി പറഞ്ഞിട്ടില്ലേ. പിന്നെ ഗുരുവായൂർക്ക് പോകണം എന്നൊരു ആഗ്രഹം പറഞ്ഞിരുന്നില്ലേ എല്ലാവരും? നമുക്ക് മറ്റന്നാ പോവാം. നല്ലോണം തൊഴുതില്ലേ അമ്മമ്മേ? നന്നായിട്ടൊക്കെ പ്രാർത്ഥിച്ചോ? നിനക്ക് നല്ലത് വരണേന്ന് പ്രാർത്ഥിച്ചു. വീട്ടിലൊരു നല്ല പെൺകുട്ടി വന്ന് കയറണേന്നും പ്രാർത്ഥിച്ചു. പത്തായപ്പരയിലെ ശ്രീദേവി അല്ലേ? അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ പാലക്കാവ് അങ്ങാടിയിലെ കച്ചവടം നടത്തുന്ന നാരായണൻകുട്ടി. ആ, ഞാൻ അവിടെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് വന്നിരുന്നു. ഇമവട്ട മത്സരത്തിന് ഒന്നാം സമ്മാനം കിട്ടിയ ആളല്ലേ? ആ, അത് തന്നെ. ഇതമ്മ, അമ്മൂമ്മ, ഇത് മുത്തശ്ശി. കുട്ടിയുടെ അമ്മമ്മയെ? അമ്മ, അമ്മ, അമ്മ. പത്തായപ്പുറക്കാരെന്ന് കേട്ടിട്ടേ ഉള്ളൂ. കളക്ടർ ഗോപിനാഥ മേനോന്റെ നേരളെ സഹോദരി. എത്ര ദിവസം ഉണ്ടാവൂടെ? ഇന്ന് തന്നെ പോവോ? ഇല്ല, നാളെ പോളുന്ന്. പറഞ്ഞപോലെ എവിടെയാ താമസിക്കുന്നേ? ഗുരുവായൂരപ്പൻ ലോഡ്ജില്. ഞങ്ങളും അവിടെ തന്നെയാ താമസിക്കുന്നേ. എന്ന തൊഴുതിട്ട് വന്നോളൂ, നമുക്ക് മുറിയിലിരുന്ന് സംസാരിക്കാം. അമ്മ വന്നേ. പണ്ടത്തെ കാലത്ത് പത്തായപ്പുരക്കാരുടെ പ്രതാപം എന്തായിരുന്നു? ആ അമ്മയും മോളെ അടുത്ത് കാണാൻ കിട്ടി തന്നെ വലിയ മഹാഭാഗ്യാണ്. ഇപ്പോഴും പ്രതാപത്തിന് അവർക്ക് യാതൊരു കുറവുമില്ല. ആ കസവുമുണ്ടും ഉടുത്ത് മൂപ്പിലമ്മയെ കണ്ടപ്പോ മഹാലക്ഷ്മിയെ കണ്ടതുപോലെ. ആ പെൺകുട്ടിയെ കാണാൻ എന്താ ഒരു ചന്തം. നിനക്ക് എങ്ങനെ പരിചയട്ടോ നാരായണൻകുട്ടി ഇവരെയൊക്കെ? ആർക്കറിയാം, പീടിയുടെ അതിലേക്ക് നടന്നു പോകുന്ന കണ്ടിട്ടുണ്ട്. ആ കുട്ടിയുടെ ഒരു ഒതുക്കും അച്ചടക്കവും കണ്ടില്ലേ? ആവശ്യമില്ലാത്ത വല്ല വർത്തമാനവും പറഞ്ഞു ആ കുട്ടി. അതെ, തറവാട്ടുകാരെ കണ്ടാ വേറെ അറിയാം. നമുക്കിതങ്ങടെ ആലോചിച്ചാലോ അമ്മേ? ഉയരം ഒരു ലേശം കുറവാണോ? ഒന്ന് നിർത്തണ്ടോ? ആരെ കണ്ടാലും ഒരു ആലോചന. ഉച്ചപൂജക്ക് നടയടക്കറായി. പായസത്തിന്റെ ചീട്ടോടെ. പായസിച്ചിട്ട് അമ്മയുടെ ഇല്ല. ആനെ, കുറച്ച് കിളികാലം നെറ്റിലോ ഇവിടെ വാങ്ങിച്ച. ഓ, നമുക്കതങ്ങോട്ട് ആലോചിക്കാമേ. നാ, ഇതെവിടാണെന്ന് വെച്ചാ എടുത്തു വെച്ചു. ശ്വാസം നേരെ വീണത് ഇപ്പോഴാ. എനിക്കിതൊന്നും ചുറ്റി ശീലമില്ല. ശ്രീദേവി, എനിക്ക് ആകപ്പാട് പേടിയാവുന്നു. പേടിച്ചിട്ട് എന്താ കാര്യം? കാര്യം സാധിക്കണമെങ്കിൽ ഇങ്ങനെ പല വേഷങ്ങളും കെട്ടേണ്ടി വരും. അത് നിങ്ങൾക്ക്, എനിക്കിപ്പോ ഇതിലെന്ത് കാര്യം? കാര്യം എന്താണെന്ന് വെച്ചാല് ഇത് നടക്കണം. പാറുന്ന് എന്തായി പറയുന്നത്? എത്ര കാലം വെച്ചാ? എന്തായാലും ഒരു ദിവസം അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ അറിയും. പിന്നെന്താ, സ്നേഹിച്ച കുട്ടിയെ തന്നെ സ്വന്താക്കാന്ന് പറയുന്നത് ഒരു സുഖമുള്ള ഏർപ്പാട് തന്നെയാ. പാറുമേ, ഞങ്ങൾ ഒന്നും പുറത്തിറങ്ങിട്ടു വരെ. പാറുമ്മ കുറച്ചേരോട് ഒറ്റയ്ക്കിരിക്കേണ്ടി വരും. നിങ്ങൾ എവിടെ പോയാലും എനിക്കെന്താ? ഈ സ്ഥാനത്ത് എന്റെ മോനെ പറ്റുമായിരുന്നെങ്കിൽ. ഒന്ന് ക്ഷമിച്ചുകള പാറുമ്മേ, പത്തായപ്പരയിലെ കളക്ടറോടൊപ്പറന്നോള് പാറുമ്മേ. അമ്മയ്ക്ക് അമ്മൂമ്മയ്ക്കൊക്കെ വേഷ പിടിച്ചിരിക്കണ്. കൊച്ചുമോളുടെ സൗന്ദര്യത്തെ കുറിച്ച് എപ്പോടെ സംസാരം? കളക്ടറോ ഐജിയോ ഓടപ്പുറന്നോളോ എന്ത് മാങ്ങാത്തോലിയോ ആയിക്കോട്ടെ, എന്റെ കഞ്ഞി പാറ്റായിടല്ലേ. ഇതെന്ത് വർത്താനാണ് പാറുമ്മേ? പാറുമ്മയ്ക്ക് ദോഷം വരുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുവോ? ഞങ്ങള് തമ്മിലുള്ള കല്യാണം കഴിഞ്ഞാ നാരായണൻകുട്ടിക്ക് തള്ളാരുന്ന ആലാ പാറുമ്മയും കുട്ടി.
അതൊക്കെ പോട്ടെ, ഇത്രയും വലിയ മിടുക്കൊക്കെ കാണിച്ചല്ലോ, തള്ളമാരി ബന്ധത്തിന് സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് ഒളിച്ചോടും. കരിവളെ ഒളിച്ചോടും. ഇവിടെ നിപ്പുണ്ടായിരുന്നു. കുട്ടികൾ എവിടെ പോയി? മോളെന്തോ വഴിപാട് നടത്തിയെന്നോ അതിന്റെ പ്രസാദം വാങ്ങണമെന്നോ. ആരുടെ മോള്? എന്റെ മോള്. പത്തായപ്പുരയിലേ? എന്താ പേര് പറഞ്ഞേ? പേരോ? പേരൊന്നും അവൻ പറഞ്ഞില്ലേ. കളക്ടർ ഗോപന എന്നാരുടെ ഓടപ്പുറന്നോളന്നല്ലേ പറഞ്ഞത്? ആ അതെ, അങ്ങനല്ലേ നാരായണൻകുട്ടി പറഞ്ഞത്? ഏഹേ, ഞങ്ങൾ അത്ര വലിയ തറവാട്ടുകാരല്ലായിരിക്കും. നല്ല തറവാട്ടുകാരെ കണ്ടാലേ ഞങ്ങൾക്കറിയാം. സത്യം സത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. നിങ്ങൾ ആരാ? ഞാൻ ആരാന്നോ? നിങ്ങളുടെ മകനോട് ചെന്ന് ചോദിക്ക്. അവൻ പറഞ്ഞോണ്ടാ ഞാൻ ഈ വേഷം കെട്ടിയത്. കുട്ടിയൊക്കെ ഒരു സഹായം ആയിക്കോട്ടെന്ന് കരുതി. നിങ്ങൾ ഈ കളക്ടർ ഗോപിനാഥന്മാരുടെ ആരാണെന്ന് ചോദിച്ചേ? കളക്ടർ ഗോപിനാഥന്മാരുടെ തേങ്ങ. എനിക്ക് ആ ശ്രീദേവി ടീച്ചറിന്റെ ബാലവാടിയിൽ ഉപ്പാവ് ഉണ്ടാക്കലാ ജോലി. നമ്മൾ രണ്ടുപേരും കൂടി ഇപ്പങ്ങോട്ട് ഒരുമിച്ച് കയറിച്ചെന്ന ആകെ സംശയവും ശ്രീദേവി പ്രസാദായിട്ട് ആദ്യം പൊക്കോ. കുറച്ച് കഴിഞ്ഞ് ഒന്നും അറിയാത്ത പോലെ ഞാൻ എത്തിക്കൊള്ളാം. എനിക്ക് വയ്യ എങ്ങനെ കള്ളത്തരം കാണിക്കാൻ. മേലെടുത്ത തറവാട്ടിൽ ആകെ കൂടിയുള്ള ഒരു ആന്തരിയ, അമ്മമാരെ അത്ര പെട്ടെന്നൊന്നും വിട്ടുകയറില്ല. ചെല്. പ്രസാദം. എന്താടി നിന്റെ ശരിക്കുള്ള പേര്? ശ്രീദേവി. ഓ, അതിൽ വലിയ മാറ്റമൊന്നും ഇല്ല. നീയല്ലടി ഞങ്ങളുടെ മോന് മാക്സിയിൽ കൂടോത്രം ചെയ്തു കൊടുത്തത്? കളക്ടർ ഗോപിനാഥനാരുടെ കൊച്ചുമോളാത്രേ. കൊറേ നേരെ ഞങ്ങളായിട്ട് വട്ടം കറക്കണോ? പറയടി നേരെ. ഇനിയൊന്നും പറയണ്ട അവളോട്, മതി പറഞ്ഞത്. ഇങ്ങുവാ, വാ, മുത്തശ്ശിയല്ലേ വിളിക്കുന്ന, വാ ഇരിക്ക. സാരില്ല, ഹോട്ടൽ. എന്തൊരു തിരക്ക് എന്റെ അമ്മൂ, എന്തൊരു തിരക്ക്. ഏകാദശിയുടെ തിരക്കാ സാധാരണ ദിവസങ്ങളിൽ. പാൽപ്പായസിന്റെ ക്യൂ ഉണ്ടാ തന്നെ പേടിയാവും. കിഴക്കേ നിരക്കേ കല്യാണ അറുപതാ, ചോറൂണ് വേറെയും. ഇത്ര നാളും ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അതും തുടങ്ങി. എന്ത് നോണ പറച്ചില്ലേ? നീ അപ്പൊ ഞങ്ങളെ വിട്ടേ ചോളിച്ചോടി പോവും അല്ലേടാ? ഈ ഒന്നരക്കാലം വെച്ചോണ്ട് എവിടെ വരെ പോകും എനിക്കൊന്നും അറിയണം. എന്തായിരുന്നു നമ്മളെ ഗുരുവായൂർക്ക് കൊണ്ടുവരേണ്ട തിരക്ക്? ഇത് നിനക്ക് നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? നടക്കൂല എന്നെനിക്കറിയാം, അതുകൊണ്ട് തന്നെ. നീ നുണ പറഞ്ഞല്ലേ, ഈ കുട്ടി നുണ പറയില്ല. എവിടെയാ ഉപ്പുമാവ് തള്ള? ഞാനിവിടെ ഉണ്ട്. ഞങ്ങളോട് ഇത് വേണായിരുന്നോ? എന്തോ ആടാ, എന്താണ് കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഊരു ചുറ്റും ഭജനയായിട്ട് നടന്ന, അതിനെന്താ പേര് പറയാ? ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, പറയൂ. ഞാനും ശ്രീദേവി കുട്ടിയും കൂടെ ഗുരുവായൂർ തൊഴാൻ പോയെന്ന് പറഞ്ഞത് നേരാ. അതിൽ കൂടുതലൊന്നും മലയാളി ഉണ്ടാക്കി പറയണ്ട. അമ്മാമേ, അമ്മാമോട് ഞാൻ ചോദിച്ചില്ല. ആ ശ്രീദേവി കുട്ടിക്ക് എന്താ പറയാനുള്ളേ? ഞാൻ പോയി എന്നത് സത്യമാണ്. അവൻ അവിടെ വെച്ച് കണ്ടോ? കണ്ടു. കണ്ട കണ്ട, അപ്പൊ സംഗതിയുടെ ഗുട്ടൻസ് അവിടം വരെ എത്തി അല്ലേ? വിഷയം ഞാൻ കമ്മിറ്റിയിൽ വെച്ച് അച്ചടക്ക നടപടി എടുക്കും. സ്കൂളിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എന്നെ പിരിച്ചുവിടുകയാണെങ്കിൽ വിട്ടോളൂ, ഞാൻ പോയേക്കാം. എന്തിനാ കുട്ടി ഇങ്ങനെ നശിക്കണേ? ദേ ഹേമയെ നോക്ക്, എന്ത് നല്ല പെരുമാറ്റം. ഇതുപോലെ എന്തെങ്കിലും ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടുണ്ടോ? ഹേമയെ കുട്ടി ഒന്ന് ഉപദേശിക്ക. ഞാൻ പറയാറുണ്ട്, എനിക്ക് ആരുടെ ഉപദേശം വേണ്ട. നാണവും മാനവും ഇല്ലാത്തവരോട് എന്താ പറയുക? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. നാണവും മാനവും ഇല്ലാത്തവരോട് എന്താ പറയുക? ജോലി കളഞ്ഞിട്ട് വീട്ടിൽ ചെല്ലാന്ന് വല്ല ബെറ്റ് വെച്ചിട്ടാണോ അങ്ങോട്ട് വന്നിരിക്കണേ? എന്നാ ബിസ്ക്കറ്റ് ഒക്കെ എടുത്ത് കൊടുക്കേ ചെല്. എന്തൊക്കെയാടി കേക്കണേ?
കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കിയാലുണ്ടല്ലോ. ആരടി അവൻ? ഏട്ടനോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? അതാരെങ്കിലും ആവട്ടെ, ഇങ്ങനൊരു ബന്ധം നിനക്കുണ്ടോ? ലാസർ മുലാളി തെറ്റിദ്ധരിച്ചായിരിക്കും, ഇങ്ങനെയുള്ള തോന്നിയാസൊന്നും ഇവള് ചെയ്യില്ല. നിന്റെ വക്കാലത്തൊന്നും വേണ്ട, ഇവള് പറയട്ടെ. എന്താ വെച്ചാ പറയടി ഏട്ടനോട്. ശരിയാണ്, എനിക്ക് അയാളെ ഇഷ്ടമാണ്. അയാൾക്ക് എന്നെ എന്തു പറ്റി ശ്രീദേവി നിനക്ക്? ഒന്നാം തരം ഒരു ബന്ധം ഏട്ടൻ കൊണ്ടുവന്നല്ലേ, പിന്നെന്തിനാ നിനക്ക് ഈ ഒന്നരക്കാലം? ഒന്നരക്കാലിനാണെങ്കിലും ഞാൻ അയാളെ ഇഷ്ടപ്പെട്ടു പോയി. എനിക്കൊരു ജീവിതം ഉണ്ടാവുകയാണെങ്കിൽ അത് അയാളോടൊപ്പം ആയിരിക്കും. അതൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട, ആലോചന നമുക്ക് അങ്ങോട്ട് ഉറപ്പിക്കാം. അത് അത് നടക്കില്ല. നടക്കില്ലേ? വീടൊക്കെ ഒന്ന് നന്നാക്കി ഇലക്ട്രിക് കണക്ഷൻ എടുക്കണമെന്നുണ്ട്. ഭാഗ്യത്തിന് കച്ചവടമൊക്കെ നന്നായി വരുന്നുണ്ട്. ഈ കൃത്രിമക്കാലോട് നടക്കുമ്പോ വേദന ഉണ്ടോ? ഏയ്, കുട്ടിക്ക് ഒരു വേദന ഇല്ല, അവനത് സ്വന്തം കാലുകള് തന്നെയാ. അടുത്ത മാസം ഒന്നാം തീയതി എനിക്ക് ജോലി സ്ഥലത്തേക്ക് മടങ്ങിപ്പോണം, ഡെറാഡൂണിലേക്ക്. അതിനു മുമ്പ് ഈ വിവാഹം നടത്താൻ ഒരുക്കാണോ? ഇനി 20 ദിവസമല്ലേ ഉള്ളൂ, അത് മതിയാവോ? ഞാൻ ഓപ്പനാ, എല്ലാ കാര്യവും തുറന്നു പറയുന്ന എന്റെ സ്വഭാവം. തുറന്നു പറഞ്ഞോളൂ, ഞങ്ങൾക്ക് വരാൻ ആകെ ഒരു ഒറ്റ കുട്ടിയല്ലേ ഉള്ളൂ. ഒന്നാമത് എനിക്ക് ഈ ബന്ധം ഇഷ്ടല്ല. എന്റെ ഇഷ്ടത്തിലും വലിയ കാര്യമില്ലെന്ന് വെച്ചോളൂ. രണ്ടാമതായി വേറെ നല്ലൊരു ആലോചന നിലവിലുണ്ട്. ഒരു ഡ്രിൽ മാസ്റ്റർ വീട്ടിലെടുത്ത്, ഇന്ന് വേണമെങ്കിൽ ഇന്ന് തന്നെ കെട്ടാൻ അയാൾ തയ്യാറാ. അല്ല, അതിന് വലിയ അർത്ഥമല്ല, പക്ഷേ കച്ചവടം നന്നാവണവരെയും വീട് റിപ്പയർ ചെയ്യണവരെയും കരണ്ട് വരണവരെയും കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത്. 25-ാം തീയതി ഒരു മുഹൂർത്തം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അന്ന് ഗുരുവായൂർ വെച്ച് കല്യാണം നടത്താൻ ഞങ്ങൾ തയ്യാറാ. അല്ലേ? ആ, അങ്ങനെയാണെങ്കില് ബുധനാഴ്ച നാരായണൻകുട്ടിയും കാരണന്മാരും കൂടി എന്റെ വീട്ടിലേക്ക് വരിക. ചടങ്ങനുസരിച്ച് പെണ്ണ് കാണല് വേണമല്ലോ, അപ്പൊ അവിടെ വെച്ച് കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാം. ശരി, ഞാനൊരു പരുക്കനാണെന്നാ എല്ലാവരും പറയാം, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നോണ്ടാവാം. അയ്യോ, എനിക്കങ്ങനെ തോന്നിയല്ലേ. ഞങ്ങൾക്കും തോന്നിയില്ല. അപ്പൊ ബുധനാഴ്ച. അടിച്ചെടുത്തു കളഞ്ഞല്ലോ പഹയ. എന്ത് പറഞ്ഞു? വീട്ടുകാർ തമ്മിൽ സംസാരിച്ചു, രണ്ടു കൂട്ടർക്കും സമ്മതം, നാളെ പെണ്ണ് കാണൽ. പെണ്ണിനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ അല്ലേ? 5-8 കൊല്ലായി ഞാൻ ഒരു കടയിൽ തുറന്നിരിക്കുക. ഈ പേര് ദൂഷ്യമല്ലാണ്ട് ഇന്ന് വരെ കൊള്ളാവുന്ന ഒന്നിനെ. അവന്റെ റൊമാൻസ് ബ്യൂട്ടി സ്റ്റോർ. ദാമോനെ പിടി. എന്തത്? കുമാരേട്ടന്റെ വക ഒരു സമ്മാനം. സമ്മാനോ? കല്യാണ സമ്മാനം ഒന്ന് കൂട്ടിക്കോ. അയ്യോ, ഞാൻ കഴിക്കില്ല. കഴിക്കണ്ട, കട അടയ്ക്കുന്നതിന് മുമ്പ് ഒരു 2 എണ്ണം. പകലെന്തിയോളം അധ്വാനിക്കുന്നവരല്ലേ നമ്മളൊക്കെ. വേണേ പറഞ്ഞാ മതി, ഒന്ന് തുറക്കുക വേണ്ടു. അയ്യോ, ഞാൻ കഴിക്കില്ല കുമാരേട്ട. അപ്പോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കസറൊന്നുണ്ടല്ലോ ലാസർ മുലാലയുടെ ബ്രൈറ്റ്മെൻസ്. എനിക്ക് അടയ്ക്കാൻ നിർത്തിയില്ല, എപ്പോഴാ സോടയ്ക്ക് ആള് വരാന്ന് പറയാൻ പറ്റില്ല. നീ അടച്ചിട്ട് പോവാൻ നോക്കുന്ന കുട്ടി, ഒരു കട ഇട്ടതെന്നും പറഞ്ഞ് മനുഷ്യനെ ഉറക്കളപ്പിച്ചുമില്ലേ. ഏ, സോഡയൊന്നും വേണ്ട, അവിടെ പരിപാടിയൊക്കെ കഴിയാറായി, നീ കട അടച്ചു. ഓ,
ഇതപ്പടി തുളയാണല്ലോ എന്തിനാ ചാക്ക് പെൺകുട്ടിയെ നിനക്ക് ഒത്തു കിട്ടിയത് ഗുരുകാരണവന്മാർ ചെയ്ത് പുണ്യത്തിന്റെ ഫലമാ എന്താടാ ഈ കാട്ടുന്നത് സാധനം എന്താ കിട്ടിയത് തല എങ്ങോട്ട് താത്തടാ പ്രസാദം തൊട്ടിട്ട് പോയാ മതി വല്ലോരും ചോദിച്ചാ എവിടേക്കാ എന്താന്നൊന്നും വിളമായിക്കണ്ട താരേണ പിന്നീന്ന് വിളിക്കണ്ട അമ്മൂമ്മ അയ്യോ ഇതിപ്പോ ഒരു ചടങ്ങെന്നല്ലേ ഉള്ളൂ ചിങ്ങമാസ വരണത് മുഹൂർത്തം ഒത്തു വന്നു വെച്ചാ പിന്നെ താമസിപ്പിക്കാണ്ടിരിക്കാൻ നല്ലത് മിണ്ടല്ല ഒരു പെണ്ണിനെ ഇഷ്ടാവുക അവക്കും ഇഷ്ടാവുക അതിന് വീട്ടുകാരുടെ അനുഗ്രഹം ഉണ്ടാവുക ഇതൊക്കെ അല്ലേ എന്റെ നാരണം കുട്ടി ഭാഗ്യം എന്ന് പറയണത് ഒത്തു വരാൻ പോലീസും പട്ടിയൊക്കെ എത്തിയെന്ന് കേട്ടു എന്താ കുമ്പിട്ട ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പറയണ്ടെന്ന് വിചാരിച്ചതാ ബാലവാടിയിലെ ഹേമ ടീച്ചറില്ലേ അവരുടെ ശവം പൊന്തിത്രേ പുഴയില് ചാടിച്ചത്തതാണോ ആരെയും കൊന്നിട്ടതാണോ ആർക്കറിയ എന്തോച്ചാലും ഒന്നും അറിയില്ലെന്ന് പറഞ്ഞാ മതി നിന്റെയാണോ ഈ കട അതെ എന്നെന്താ കട തുറക്കാൻ ഞാൻ തുറന്നില്ല അതറിഞ്ഞു തുറക്കണോ മനസ്സിലായി എന്താ തുറക്കാൻ ഞാൻ ചോദിച്ചത് ഞാൻ ടൗൺ വരെ പോവായിരുന്നു എന്തിനാ കടയിലൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ടൗണിൽ താനാരാ കുമാരൻ റൊമാൻസ് എന്നോട് ചോദിച്ചില്ല എന്താ കട തുറക്കാൻ ചെന്ന് ആ കേറ് ബാക്കി ശേഷം സംസാരിക്കാം അയ്യോ എനിക്കൊന്നും അറിയില്ല
ഇതാരുടെ സാരിയാണെന്നറിയോ? അറിയില്ല സർ. അറിയില്ല? ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഇല്ല. ഇതോ? അറിയില്ല. അറിയില്ല. ഇത് കണ്ടിട്ടുണ്ടോ? ഇല്ല സർ. ഇല്ല. ഇതും അറിയില്ല? ഇല്ല സർ. മേല് മുഴുവൻ സെന്റ് അടിച്ച പോലീസായെന്ന് രക്ഷപ്പെടാന്ന് ആരാടാ നിന്നോട് പറഞ്ഞെന്ന്? അത് അധികം വെറുതെ അടിച്ച. ഇന്നെന്താ നീ പേടി ഓർക്കാഞ്ഞ? ഞാൻ അത് സ്ഥലം വരെ പോയിരുന്നു. ഏത് സ്ഥലം? സാധനങ്ങൾ എടുക്കാൻ ടൗണിലേക്ക്. ഒന്നതിന് ശേഷം വെള്ളത്തിൽ കെട്ടി താത്താ നിന്നെ ആരാടാ സഹായിച്ച്? കൊന്നോ ആര്? രാവിലെ കല്യാണം ഓർപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചതാ, ഇപ്പൊ ഈ കോലത്തിലാ ഞങ്ങള് കാണുന്നത്. എവിടെ പോവാന്നാ പറഞ്ഞേ? കല്യാണം ഓർപ്പിക്കാൻ. നീ എന്നോട് എവിടെ പോവാന്നായിരുന്നു നേരത്തെ പറഞ്ഞേ? നേര് പറ സത്യം പറയുന്നത് നല്ലത്, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. എന്റെ പൊന്നു സാറേ, സ്വന്തോടൊപ്പം പറയുകയാണെന്ന് കരുതണം. രോഗം വന്ന് പണ്ടവിന്റെ കാല് മുറിക്കുന്ന സമയത്ത് ഞങ്ങൾ ആ ഡോക്ടറോട് പറഞ്ഞു, കാല് മുറിക്കല്ലേ, പകരം മൂന്ന് കഴുത്ത് വരാന്ന്. അതുപോലെ ഇപ്പോഴും പറയാണ് എന്റെ പൊന്നു സാറേ. ഞങ്ങൾ ഒരു തള്ള വീട്ടില് പോയാൽ കിട്ടി കിടക്കുക. അപ്പൊ നീ അല്ല വന്നത്? അല്ല സർ. ആ ഞങ്ങള് കണ്ടുപിടിച്ചോളാം. ഇപ്പൊ പോയിക്കോ, വിളിക്കുമ്പോഴൊക്കെ വന്നേക്കണം. സർ സ്റ്റേഷൻ അതിർത്തി വിട്ടു പോകരുത്. ശരി സർ. ആ റൈറ്റർ എടുത്ത് ഒപ്പിട്ട് പോക്കോ. ഒഴിവായി എന്ന് കരുതണ്ട. സാക്ഷാത് ദൈവത്തെ കാണുന്നത് പോലെയാ ഞങ്ങള് മുതലാളിയെ കാണുന്നത്. ദൈവത്തെ കണ്ടാ ദൈവം എന്തെങ്കിലും മറുപടി പറയാറുണ്ടോ തള്ളാരെ? പക്ഷേ ഞാൻ മറുപടി പറയാം, ഈ ചെക്കൻ എന്തിനായി വേണ്ടാത്ത പണിക്കൊക്കെ പോയോ? ഞങ്ങളുടെ കുട്ടി ഒരു തെറ്റും ചെയ്തില്ല. അത് വെറുതെ, പണ്ട് ഈ കുട്ടി ആ നഴ്സറി ടീച്ചറേയും കൊണ്ട് ഗുരുവായൂരൊക്കെ ചുറ്റിക്കറങ്ങിയത് നാട്ടിന് മുഴുവൻ പാട്ടായില്ലേ അമ്മായി, ഇല്ലേ അമ്മാമ്മേ? ചെറിയ തെറ്റല്ലേ പെങ്ങളെ? വേണ്ട വേണ്ട, മാനവും മര്യാദയ്ക്ക് നടക്കണ ആരെങ്കിലും പോലീസുകാർ കൊണ്ടുപോയിട്ട് ഉമ്മ വെക്കാറുണ്ടോ? ആട്ടെ ഇതൊക്കെ പോട്ടെ, ഞാൻ ഇപ്പൊ എന്താ വേണ്ടേ? കാര്യപ്രാപ്തിയുള്ള ബന്ധുക്കളായിട്ട് ഞങ്ങൾക്ക് ആരുമില്ല, അവിടുന്ന് വേണ്ടത് ഉപദേശം തരണം. ഇത്രയും കാലം എന്റെ ഉപദേശം കേട്ടിട്ടല്ലോ നിങ്ങളുടെ കുട്ടി കഴിഞ്ഞത്. പെൺകുട്ടികളെ പഴപ്പിക്കാനും ശവം ചാക്കി കെട്ടി താത്താനും ഞാൻ പറഞ്ഞ എന്റെ കുട്ടി അതൊന്നും ചെയ്തിട്ടില്ല. അയ്യോ, അപ്പൊ കൊന്നത് ഇവനല്ലേ? ഞാൻ ആ ഹേമ ടീച്ചർ ശരിക്കും കണ്ടിട്ട് പോലുമില്ല മുതലാളി. ഏയ്, ശരിക്കും കാണാതെ എങ്ങനെയാ ടീച്ചർ നിനക്ക് മിക്സി വാങ്ങി തന്നത്? വിവരിക്കണ്ട വിവരിക്കണ്ട. നിരപരാധിയാന്ന് വെച്ചാ പോലീസിനോട് കാമാന്നൊരു അക്ഷരം പറയണ്ട, കണ കുണാന്ന് വല്ലതും പറഞ്ഞ അവര് ചെലപ്പോ നിന്റെ മറ്റേ കാലും കൂടി തല്ലുപിടിക്കും. ഒരു കാല് തന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ടാ നിനക്ക് തന്നത്, മനസ്സിലായേ? മുതലാളി, നിങ്ങളുടെ കുട്ടി വളരെ നല്ലവനല്ല എന്ന് എനിക്കറിയാം. ഇങ്ങോട്ട് വന്ന വഴി ഓർമ്മയുണ്ടല്ലോ, നടക്കാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടാ? ദേ നിന്നോടാ ചോദിച്ചേ. ഇല്ല. എന്നാ പിന്നെ വന്ന വഴിക്ക് എന്നെ മടങ്ങിക്കോളൂ. ഇനി ഈ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട.
വാണുവാണുല്ലെന്ന് പറഞ്ഞത് ശരിയാവും എന്റെ ഭഗവാനെ. അങ്ങനെ വല്ലതും ഉണ്ടായ നമുക്ക് എല്ലാവർക്കും കൂടെ കുറച്ച് വേഷം വാങ്ങി അങ്ങനെ കഴിക്കാം. ആരുമില്ലേ ഇവിടെ? അല്ല, ഇത് ആരാ വന്നിരിക്കണേ? കയറി ഇരിക്കും രാമൻകുട്ടി. ആരെ? അവൻ എവിടെ? നാരായണൻകുട്ടി. ആ, ഇവിടെ ഒളിച്ചിരിക്കായിരുന്നോ? ഇവിടെ നിന്ന് പുറപ്പെട്ടെങ്കിലും അങ്ങോട്ട് എത്താൻ കഴിഞ്ഞില്ല. അതൊന്നും ഇപ്പൊ വിസ്തരിക്കണ്ട. ഒക്കെ അറിഞ്ഞിട്ടാ വരുന്നത്. ഒരു കുറ്റവും ചെയ്യാത്ത ഞങ്ങളുടെ കുട്ടിയെ പോലീസ് നയന്റെ തന്റെ പൂജയുടെ മുമ്പിൽ വന്നത്. ആർക്കാ അതൊക്കെ അറിയാ രാമൻകുട്ടിനാരെ? കേസ് ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. അതാ സത്യം. സത്യാവസ്ഥയൊക്കെ നാട്ടുകാർ പറഞ്ഞറിഞ്ഞു. എന്ത് സത്യാവസ്ഥ? എന്ത് സത്യാവസ്ഥ നാട്ടുകാർ പറഞ്ഞത്? ഞാൻ എന്റെ നാവുകൊണ്ട് പറയണോ? കേൾക്കാൻ അത്ര സുഖം ഉണ്ടാവും അത്. ശ്രീദേവി എന്തെങ്കിലും പറഞ്ഞോ? ശ്രീദേവിയുടെ കാര്യങ്ങളൊന്നും നീ ഇനി അന്വേഷിക്കണ്ട. ആ മോഹങ്ങളൊക്കെ അവസാനിപ്പിച്ചെന്ന് പറയാനാ ഞാൻ ഇവിടെ വന്നത്. എന്താ രാമൻകുട്ടി നേരെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവര് തമ്മിൽ ഇഷ്ടമാണെന്നല്ലേ പറയണത്? ഇഷ്ടോ? കൊലക്കുറ്റത്തിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ നിങ്ങക്ക്? ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടല്ലോ, എന്താ ഉള്ള പേര്? ഓ, എന്റെ നവമിണ്ട്. ആ, ശ്രീദേവി. അവളോട് അന്വേഷിച്ച? സംശയമുള്ള എല്ലാവരോടും അന്വേഷിച്ചു. കൊന്നയാളിന്റെ ഉദ്ദേശം വ്യക്തമല്ല. കൊന്നവന്റെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം. ആരുടെ ഉദ്ദേശമെന്നാ പറഞ്ഞേ? ഞാൻ അതൊന്നും പറയില്ല എന്റെ സർക്കിൾ ഇൻസ്പെക്ടറെ. സർക്കിൾ ആയിട്ടില്ല, സബ് ഇൻസ്പെക്ടറാണ്. ആയിക്കോട്ടെ, ചട്ടത് നമുക്ക് വേണ്ടപ്പെട്ട കുട്ടി. കൊന്നവനോ, അതും നമുക്ക് വേണ്ടപ്പെട്ടവൻ. അവന് കൃത്രിമ കാല് വെച്ചു കൊടുത്തതും കട വെച്ചു കൊടുത്തതും ഒക്കെ ഞാനാ. അവൻ എന്തിനായിരിക്കും ഹേമയെ കൊന്നത്? അത് അവനോട് ചോദിച്ചാലേ അറിയൂ. ഞാനൊന്നും പറയില്ല എന്റെ എന്ത് ഇൻസ്പെക്ടർ? ആ, സബ് ഇൻസ്പെക്ടർ. ഞങ്ങൾക്കും സംശയം അവനെ തന്നെയാ. പണ്ട് ഇവന് ആ ഹേമയുടെ കൂടെ ഗുരുവായൂർക്ക് ഒരു ട്രിപ്പ് അടിച്ചു, ഒരവിഹിത യാത്ര. പിന്നെ കേട്ടു മറ്റേ ടീച്ചറായിട്ട് പ്രേമാണെന്നോ ആ ടീച്ചർ ഇവനൊരു മിക്സി കൊടുത്തു എന്നോ മിക്സി അടിച്ചു എന്നോ. ഇവന് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ? അതൊക്കെ പോട്ടെ, നിങ്ങളൊരു കാര്യം ചെയ്യും. അവനെയും ആ ചാവാത്ത ടീച്ചറെയും കൂടി ഒരു പിടിപിടിച്ച സംഗതിയൊക്കെ വിളിച്ചു തരും. എന്നെ കാണാതിരിക്കാൻ വേണ്ടിയാണ് ദേവി ജോലി രാജിവെച്ചെന്ന എല്ലാരും പറയുന്നത്. ഞാനും കരുതി ദേവി എന്നെ വെറുത്തിട്ടുണ്ടാവുന്നു. കരയല്ലേ? ജോലി വേണ്ടെന്ന് വെച്ചു. അത് എനിക്ക് ഇഷ്ടമല്ല. എന്നിട്ട് ഇന്നലെ ഞാൻ വന്നു, അപ്പോഴും കട തുറന്നിട്ടില്ല. ഇന്നിപ്പോ കുമാരേട്ടൻ പറയാ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന്. എന്താ കട തുറക്കാത്തത്? ഞാൻ പറഞ്ഞില്ലേ മനസ്സിൽ പലതും ആലോചിച്ച് പരിപ്പിച്ചു, ഒന്നിനൊരു താല്പര്യം ഇല്ലണ്ടായി. അതുകൊണ്ടാ കടയും കച്ചവടം ഒക്കെ. ഇപ്പൊ സന്തോഷായില്ലേ? ഒരു കാര്യം കൂടി അറിയണോ എനിക്ക്? ഈ കൊലപാതകത്തിൽ എനിക്കും പങ്കുണ്ടെന്ന് ദേവി വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. സമാധാനായി. ഇനിയിപ്പോ ആരെന്ത് വേണേലും പറഞ്ഞോട്ടെ, നീ എന്റെ കൂടെ ഉണ്ടല്ലോ. ഇവിടെ വരാൻ
വണ്ടി തിരിച്ചെടു. എന്താടി കണ്ണീരും കയ്യും? നിന്നെ പഠിപ്പിച്ചോ അവൻ? അനാവശ്യം പറയരുത്. കണ്ണി കണ്ട പെൺകുട്ടികളെ വളച്ച് ഗർഭം ഉണ്ടാക്കി കൊന്ന് ചാക്കി കെട്ടി താത്തിയിട്ട് ചൂടാവുന്നോടാ പാട്ടി. കേറ വണ്ടിയില്. ഈ മനുഷ്യൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല സർ. ഇവൻ ചെയ്യുന്നൊക്കെ നിന്നോട് പറഞ്ഞിട്ടാ. ദേ പെണ്ണാണ്, പിടക്കരുത്. നിന്നെയും കൂടെ പ്രതി ചേർത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി നാവ് പിഴുതെടുക്കും. കേറാ റാസ്കൽ. നീയാണോടാ നാരായണൻ കുട്ടി? അതെ സർ. നീയും ആ ഹേമയുമായിട്ട് എന്തായിരുന്നു ബന്ധം? ഒരു ബന്ധമില്ല സർ. നീയല്ലേടാ അവൾക്ക് ഗർഭമുണ്ടാക്കിയത്. അയ്യോ അല്ല സർ. അതിനല്ലേടാ നീ അവളെ കൊന്നത്? അറിയില്ല സർ. പിന്നെ ആരാണോ കൊന്നത്? എനിക്കൊന്നും അറിയില്ല സർ. അപ്പൊ കൊന്നത് നീയല്ല അല്ലേ? അല്ല സർ. അപ്പൊ ചാക്കി പൊതിഞ്ഞ് പുഴയെ കെട്ടി താത്തിയതോ? എനിക്കൊന്നും അറിയില്ല സർ. ഇത് നിന്റെ കടയിലെ ചാക്കല്ലേ? സൂക്ഷിച്ചു നോക്കടാ. പറയടാ. അതെ സർ. നീ അറിയാതെ പിന്നെങ്ങനാടാ ഈ ചാക്കിനുള്ളിൽ ശവം വന്നത്? അത് ഞാൻ അറിയാതെ മറ്റാരെങ്കിലും. ഡാ ഇവിടെ വാ. ആരടേ മറ്റാരെങ്കിലും? പറയടാ. പറയടാ ആരടാ അവൻ? അപ്പുട്ടി. അപ്പുട്ടി. ഇന്നലെ എന്താ ഇഷ്ടി അയക്കാഞ്ഞത്? യൂണിയൻകാരെ സംബന്ധിച്ചില്ല. ഏട്ടോ യൂണിയൻകാരല്ലല്ലോ തന്റെ വീട്ടിന് ചെലവിന് കൊടുക്കുന്നത്. ഞാൻ മാസാമാസം തനിക്ക് ആട്ടും കാട്ടൊന്നല്ലോ പറക്കി തരണേ. കാശല്ലേ ഒക്കെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്യാ. ശരി മുതലാളി. ആ ആരായി വന്നിരിക്കണേ? എന്തപ്പോ ഇവർക്ക് കുടിക്കാൻ കൊടുക്കുക? താൻ പോയി രണ്ട് കരിക്കെടുത്തിട്ട് വച്ചല്ലേ. തന്റെ പേരെന്താ? അപ്പുക്കുട്ടൻ. ലാസർ മുതലാളിക്ക് അപ്പൂട്ടി എന്ന് പേരുള്ള ഒരു സഹായം ഉണ്ടോ? ഇതറിയാനാ ഇങ്ങോട്ട് വന്നത്. ഒരു സഹായി മാത്രമല്ല, അപ്പൂട്ടൻ, അപ്പി, അപ്പൻ ഇങ്ങനെ 10-18 പേരുണ്ട് ഇവിടെ. ആ നാരായണൻ കുട്ടിയുടെ കടയിലേക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന അപ്പുട്ടിണ്ടല്ലോ. ഉണ്ടാവും ഉണ്ടാവും, അത് നാരായണൻ കുട്ടിക്ക് അറിയാലോ. അവനോട് ചോദിച്ചാ പോരായിരുന്നോ? അവൻ തന്നെയാ പറഞ്ഞത്. അത് ഏത് അപ്പുട്ടിയനാവോ? ഞാൻ ഒരു കാര്യം ചെയ്യാം. എനിക്കറിയാവുന്ന അപ്പുട്ടിമാരൊക്കെ ഇന്ന് എന്നെ സ്റ്റേഷനിലേക്കാണ് കൊടുത്തയക്കാം. ആട്ടെ ഇതൊക്കെ പോട്ടെ. ആ വികലാംഗ കുട്ടിയെ ശിക്ഷിച്ചില്ലേ? കേസ് അന്വേഷണം നടക്കുന്നല്ലേ ഉള്ളൂ. ഇനിയിപ്പോ എന്താ അറിയണ്ടേ? ചോദിച്ചോളൂ ചോദിച്ചോളൂ, മടിക്കണ്ട. എന്നെ കൊണ്ടാവുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യും. വേറൊന്നുമല്ല, പോലീസുകാരൻ എനിക്ക് വലിയ ഇഷ്ടാ. ശരി നമുക്ക് വീണ്ടും കാണാം. ഒന്നുകിൽ ഇയാൾ വെറൊരു ശുദ്ധനാ, അല്ലെങ്കിൽ ആറുകുട്ടി
പോലീസുകാർ വല്ലാണ്ട് ഉപദ്രവിച്ചോ നാടൻ കുട്ടി? പിന്നെ അവര് ഉപദ്രവിക്കാണ്ടിരിക്കോ? ഇതെന്തൊരു കഷ്ടം എന്റെ കുമാര, ഈ കുട്ടിയെ ഓരെന്തിനാ ഇങ്ങനെ ദ്രോഹിക്കണേ? കട്ടവനെ കണ്ടില്ലേ, കണ്ടവന്റെ മെക്കെട്ട് കയറുക, അതന്നെ. എന്തായാലും ഞങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ട് നാടൻ കുട്ടി. കുറ്റം ചെയ്തവരെ പിടിക്കുന്നത് വരെ കടകളൊന്നും തുറക്കണമെന്നാണ് നമ്മുടെ തീരുമാനം. പാർട്ടിയിൽ കടലാസ് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോ ജാതിയും മതവും രാഷ്ട്രീയം ഒന്നുമില്ല. നീ കുറ്റക്കാരനല്ലാന്ന് ഞങ്ങൾ കച്ചവടക്കാർക്ക് അറിയാം, നാട്ടുകാർക്കും അറിയാം. ഇങ്ങനെ എന്തെങ്കിലും ചില ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ അവര് കുറ്റം മുഴുവൻ നിന്റെ തലയിൽ കെട്ടിവെക്കുന്നുള്ളത് ഉറപ്പാ. കുമാര, കുമാര, അപ്പൂട്ടിയെ കണ്ടൂന്ന്. ആരെ? ആ തെക്കേത്തള മാധവൻ. ഇന്നലെ സിനിമ കഴിഞ്ഞു വരുമ്പോ കണ്ടൂന്ന്. എന്നിട്ട്? നാരായണൻ കുട്ടിയെ അന്വേഷിച്ച് നടക്കണൂന്ന്. നീ എന്തിനാ സൈത്താന്റെ പേര് പോലീസിൽ പറയാൻ പോയത്? പിന്നെ പറയാതെ പറ്റൂ? അയാളല്ലേ അന്ന് എന്റെ കടയിൽ വന്ന് ചാക്കെടുത്തോണ്ട് പോയത്. എന്തായാലും നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഈ കവല വെച്ച് അവരൊന്നും ചെയ്യില്ലെന്ന് വെച്ചോ? പകല് വിട്ട് തോം പുറത്തിറങ്ങുകയില്ല. കുറച്ചു ദിവസം നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്ക നല്ലത്. മുണ്ണും പിന്നും നോട്ടോ ഇല്ലാത്താനാ അവൻ വീട്ടിലേക്ക് എങ്ങാനും കേറി ചെന്നാളോ? ഇയാൾ അതും പറഞ്ഞ അവനെ പേടിപ്പിക്കാതെ. അതെ, ഇവര് പറയുന്ന പോലുള്ള പ്രശ്നമൊന്നും ഇല്ല. എന്നാലും ആൾ അവനായതുകൊണ്ടാ, ഒന്ന് കരുതിയിരിക്കുക, അത്രേ ഉള്ളൂ. സ്നേഹിക്കുന്നവർക്കെല്ലാം കണ്ണീരെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ ദേവിക്കും എല്ലാ വിഷമങ്ങളും മാറും. മാറും, മാറണമെങ്കിൽ നീ എന്നെ മറക്കണം. നമുക്ക് അവിടെ വെച്ച് പിരിയാം. കാലം കോഴിയല്ലേ കൂണത്, എല്ലാം തികഞ്ഞ മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? കാലം കോഴി അയ്യോ അമ്മ, ഇതെന്തമ്മേ? പട്ടയമുറ്റ വീണതാ. നീ അങ്ങ് അകത്തേച്ചല്ല, അങ്ങനെ എഴുന്നേറ്റ് പോകൂ. ആരാ? ആരാ? അതെ, അതെ, വേഗം അങ്ങോട്ട് എഴുന്നേക്കൂ. അമ്മമ്മ ഇങ്ങോട്ട് വരൂ. പോ, ഇങ്ങോട്ട് പോ. നാറോട്ടി, ആരുമില്ല ഇവിടെ. നാറോട്ടി ആരാ? നാറോട്ടി ഇല്ല ഇവിടെ. കുട്ടി ഇവിടെ ഇല്ല. ആരാ? എന്ത് വേണം? ഞാൻ നാരണക്കുട്ടിയുടെ ഒരു ദോസ്താ, ചങ്ങായി, കുമാരൻ എന്ന് പറയും. ആ, കുമാരേട്ടനാണോ? എന്താ? അവൻ ഇങ്ങോട്ട് വന്നു. ആര്? അപ്പൂട്ടി. ഇല്ല, ഇനിയിപ്പോ എനിക്ക് തോന്നിയതാവോ?
എന്താ കുമാരേട്ടാ? ഞാൻ കടവത്ത് നിൽക്കുമ്പോ പെട്ടെന്ന് ഒരാൾ ശരം വിട്ട മാതിരി ഓടണുണ്ടു. ആരാന്ന് ചോദിച്ചിട്ടു പറയണില്ല. ഇവിടേക്കാ കയറണ കണ്ടത്. മട്ടുമാതിരി കണ്ടവൻ തന്നെയാ. എന്റെ കുട്ടി അവനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ എന്റെ ഈശ്വരൻ ഇങ്ങനെ? അതൊക്കെ ശരിയാ. പക്ഷെ ആരാ അവനെ പറഞ്ഞ് മനസ്സിലാക്കുക? പോത്തെന്ന് പറഞ്ഞാ വെട്ടുപോത്ത അവൻ ജാതി. സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കുക. ഏതായാലും ജനലും വാതിലും ഒക്കെ നല്ലോണം കുറ്റിയിട്ടിട്ട് കിടക്കുക. ആര് വന്ന് വിളിച്ചാലും തുറക്കണ്ട. പിന്നെ എന്തേലും ഒരു ആയുധം തലയിണക്കിലിരിക്കുന്നത് നല്ലതാ. നല്ല വെട്ടുകത്തിയോ വാക്കത്തിയോ ഒരു ബലത്തിന്. ഇന്നല്ലെങ്കിൽ നാളെ അവന് പിടികൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്താ എന്തോ ഒന്ന് അനങ്ങിയോ? അല്ല പേടിക്കൊന്നും വേണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. എന്നാ പിന്നെ വരട്ടെ. എന്താടാ ഇങ്ങോട്ടൊക്കെ? ആ അപ്പൂട്ടി എന്നെ അന്വേഷിച്ചെടുക്കുക. അവൻ എന്നെ കൊല്ലും മുതലാളി. അയ്യോ, അവനെ പോലീസിന് ഒറ്റിക്കൊടുത്ത് നീയല്ലടാ. ഞാൻ എന്റെ ആളാണ് അപ്പൂട്ടിന്ന് പോലീസിനോട് പറഞ്ഞത്. നീയല്ലടാ റാസ്കിൾ. അത് പോലീസിന്റെ അടി കൊണ്ടപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയത്. പോലീസിന്റെ അടി കൊണ്ടാ നീ അറിയാതെ നിന്റെ തന്തയുടെ പേര് പറയടാ. നന്ദി കേട്ടവനെ, എനിക്ക് അന്നേ അറിയാം ആ ഹേമയെ കൊന്ന് നീയാണെന്ന്. ശവം ചാക്കി പുറിഞ്ഞ് പുഴയെ കൊണ്ടിടാൻ അപ്പൂട്ടി നിന്നെ സഹായിക്കുകയും ചെയ്തു അല്ലേ? അയ്യോ അല്ല, ഞാനല്ല മുതലാളി. കണ്ടോരുണ്ട്, ദൃക്സാക്ഷിയിലുണ്ട എന്റെ കയ്യില്. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ലാസർ മുതലാളിയോടാ കളിക്കണേ നായേ. ഒരു തെറ്റും ചെയ്യാതെ തന്നെ എന്നെ രക്ഷിക്കണം മുതലാളി. കൊന്നവൻ കഴുമരത്തി കയറും. കയറണം, അത് ഉറപ്പാ. അല്ല അത്രയും വേണ്ടി വരില്ല. ദേ ഇങ്ങോട്ട് നോക്കിയേ, ആ അപ്പൂട്ടിയുടെ കൈകൊണ്ട് തന്നെയായിരിക്കും നിന്റെ അവസാനം. ഞാൻ ആട്ടെ, ഇതൊക്കെ പോട്ടെ, ഞാനൊരു സഹായം ചെയ്യാം. നിന്റെ ആ മൂന്ന് തള്ളാരുണ്ടല്ലോ, അവറ്റിനെയും കൂടി നിന്റെ ശവക്കുഴിയിൽ ഒരുമിച്ചിട്ട് മൂടാം. പോകണം. എടാ പിശാശ്, നീ ആളെ പേടിപ്പിച്ചുകളഞ്ഞല്ലോടാ. നീ എന്തിനാ ഈ ആളും വെട്ടലെടുത്ത് വന്ന് നിക്കണേ? എന്നെ രക്ഷിക്കണം മുതലാളി. നിന്നെ രക്ഷിക്കാൻ ഞാൻ എന്താ കർത്താവാ? എടാ സംഗതി ആകെ പുലിവാല് പിടിച്ചിരിക്കുക. നീ എവിടെങ്കിലും പോയി ഒളിച്ചിരിക്കടാ. ഒളിച്ചൊളിച്ച് ഞാൻ മടുത്തു. എന്നാ ഒരു കാര്യം ചെയ്യാം, ഒരു രണ്ട് കുത്തി ചീട്ട് മേടിച്ചു തരാം. നീ ആ ബസ് സ്റ്റാൻഡിൽ ചെന്നിരുന്ന് കളിക്ക്. എടാ നിനക്ക് ഞാൻ ആവശ്യത്തിന് കാശ് തരുന്നില്ലേ? പിന്നെ എന്നെങ്ങനെ വന്ന് ബുദ്ധിമുട്ടിച്ചാലോ? ഒരു തറവാടിത്തുള്ള മോനെ നിനക്ക്. ഇത് പ്രശ്നമാവൂട്ടോ. എന്റെ നെലി മേലി നിനക്കറിയാലോ. മുതലാളി എനിക്ക് കുറച്ച് കാശ് കൊടുത്താ ഞാൻ എങ്ങോട്ടെങ്കിലും പോക്കോളാം, പിന്നെ ബുദ്ധിമുട്ടിക്കാൻ വരത്തില്ല. കുറച്ചെന്ന് വെച്ചാൽ നിനക്ക് എത്ര കാശ് വേണം? ഒരു 1000 രൂപ മതിയോ? അതുപോലെ പിന്നെ കുറച്ചുകൂടെ വേണം. എന്നാ അത് പറ. ചുരുങ്ങിയത് ഒരു 100,000 രൂപയെങ്കിലും വേണം. 100,000? 100,000 എന്ന് പറഞ്ഞ രൂപ എത്രയാണെന്ന് നിനക്ക് വല്ല പിടിയുണ്ടാ? അറിയാം, അതെനിക്ക് കിട്ടണം. അല്ലെങ്കിൽ കൊലക്കയറെ കയറുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കത്തില്ല. പിന്നാരാ, നിന്റെ അച്ഛനും കൂട്ടിന് വരൂ. ദേ പേടിപ്പിക്കണ്ട, അത് വിട്ട് നമുക്ക് സംസാരിക്കാം. നീ ഒരു കാര്യം ചെയ്യ്, അങ്ങോട്ട് മാറി നിൽക്ക്. ദേ വെറുതെ നാട്ടുകാരുടെ കണ്ണി പെടണ്ട. ചെല്ലടാ. എന്നെ വെട്ടിച്ചു പോയാൽ ഞാൻ അങ്ങോട്ട് വരും. എങ്ങോട്ട്? വീട്ടിലോട്ട്. വീണ്ടും അവ എന്നെ പേടിപ്പിക്കാണല്ലോ. ദേ ഇവിടെ ആളും വെട്ടൊക്കെ ഉണ്ട്. നീ അങ്ങോട്ട് മാറി എന്നേ, ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞത് കേക്കടാ. ചെല്ലടാ.
ചേട്ടാ നോയിന്റെ മോനെ, നിനക്ക് കൊല്ലണോ എന്നെ? കൊല്ലണേ കൊല്ല, ഞാൻ കൈയൊട്ടി നരാം. എന്നെ നീ ഒറ്റക്കൊടുത്തു, അതിലെനിക്ക് വിഷമമില്ല. കാരണം തെറ്റ് ഞാൻ ചെയ്തതാ, വിഷമം നീ ഇതിൽ പെട്ടുപോയതാ. എന്നോട് പകരം വീട്ടാനല്ലേ നീ ഇവിടേക്ക് ചുറ്റിക്കിറങ്ങുന്നത്? ആര് പറഞ്ഞു പകരം വീട്ടാൻ പോകുന്നത്? നിന്നോടല്ല, നിന്നെ എന്നെയൊക്കെ വാലാട്ടിപ്പട്ടിയാക്കിയ നാറിയുണ്ടല്ലോ ലാസർ, അവനോടാ. ഹേമയെ കൊന്ന് എന്റെ കടലിൽ ചാക്കി കെട്ടിയത് ഇതെന്റെ തലയിൽ വെച്ച് കെട്ടാനല്ലേ? എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തത്? ഞാനും നീയും ഒക്കെ പെട്ടുപോയതാടാ. അല്ല, നമ്മളെ പെടുത്തിയതാ. ഹേമയെ കൊന്നത് ഞാനല്ല, ലാസറാ. ലാസറോ? എന്തിന്? അഭിമാനം രക്ഷിക്കാൻ. ഇല്ലെങ്കിൽ അയാളുടെ വീട്ടുപടിക്കൽ അവൾ ഗർഭസത്യാഗ്രഹം ഒരുക്കുമെന്ന് പറഞ്ഞു. എടാ വിഷം കൊടുത്ത അവളെ കൊന്നത്, ശവാ ഞാൻ കാണുന്നത്, ചാക്കിക്കെട്ടി പുഴയെ കൊണ്ട് താത്തത് ഞാനാ. എന്തു വന്നാലും രക്ഷിച്ചോളാമെന്ന് പറഞ്ഞു. ഇപ്പൊ എന്നെ അവന് കൊല്ലണം, ഞാൻ പിടികൊടുക്കാം. പക്ഷേ എന്നെ നിന്നെയൊക്കെ ചതിച്ച് അവനെ കൊന്നിട്ടേ ഞാൻ പിടികൊടുക്കൂ. അവന്റെ മറ്റേ കാലം കൊണ്ട് തല്ലിപിടിക്കടാ.
അപ്പുട്ടി എന്നെ കൊല്ലല്ലേ അപ്പുട്ടി കുരങ്ങനെ കൊണ്ട് ചുടിചോറ് ഭരിക്കുന്ന പോലെ നീ എന്നെ കൊണ്ടെന്നെല്ലാം ജയിച്ചടാ അപ്പുട്ടി വിടാല്ല അപ്പുട്ടി വിടാൻ ഇവന്റെ കഴുത്തിൽ കൊലക്കേറി വീഴുന്നത് കാണാൻ നീ ഉണ്ടാവണം പറയടാ സത്യം വിളിച്ചു പറയടാ എല്ലാരും കേക്കട്ടെ ആരടാ ഹേമയെ കൊന്നത് എനിക്കറിയില്ല പറയാൻ വിളിച്ചു പറയടാ ആരടാ ഹേമയെ കൊന്നത് ഞാനാ ഉറക്കെ പറയടാ ഞാനാ Oh, yeah.